സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത ശനിയാഴ്ച, അതായത് 31 ജൂലൈ, പിന്നെ ഓഗസ്റ്റ് 1, ഓഗസ്റ്റ് 2, മൂന്ന് ദിവസങ്ങൾ എസ് ആർ എം ഒരുക്കുന്ന ഇന്റർനാഷണൽ ഫയർ കോൺഫറൻസ് ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ നമ്മൾ നടത്തുകയാണ്. ഇത് ഓൺലൈനിലാണ് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരെയും ഈ വെള്ളിയാഴ്ച നമ്മുടെ കൂട്ടായ്മയിൽ അത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമ്മുടെ ഇടയിൽ വരുന്നത് ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ. ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ ഒത്തിരി മിഷനറി പ്രവർത്തനങ്ങളുള്ള, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏഷ്യ ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസ്, അതിൻ്റെ ഇവാഞ്ചലൈസേഷൻ കമ്മീഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഇന്ന് അരുണാചൽ പ്രദേശിൽ ഒരു ക്രിസ്ത്യൻസ് ഒരു 50% കൂടുതൽ വന്നിട്ടുള്ളതിൻ്റെ മെയിൻ കാരണം ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിലിൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ,
അതുപോലെ നമുക്ക് ഈ മൂന്ന് ദിവസങ്ങളിലും ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ വചനം തന്ന് നമ്മെ എല്ലാവരെയും ഒരു മിഷണറി സ്പിരിറ്റ് നമുക്ക് തരുവാനായിട്ട് വരുവാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടറായ ഫാദർ വർഗീസ് ചെമ്പോളി, നമുക്കറിയാം ധ്യാനഗുരുവും അതുപോലെ എസ് ആർ എന്നെ ഒത്തിരി വളർത്തിയിട്ടുള്ള, സപ്പോർട്ട് ചെയ്തിട്ടുള്ള, സഹായിച്ചിട്ടുള്ള ഒരു ഒരു അഭിഷിക്തനാണ് ഫാദർ വർഗീസ് ചെമ്പോളി. ഫാദർ വർഗീസ് ചെമ്പോളിയുടെ സ്പെഷ്യലായിട്ടുള്ള ടോക്കും വചന ശുശ്രൂഷയും അതുപോലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഹീലിംഗ് സർവീസും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാദർ തോമസ് മേനപ്പാട്ട് കപ്പച്ചുരച്ചൻ, നോർത്ത് ഇന്ത്യയിൽ ഒത്തിരിയധികം മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുകയും ധ്യാനഗുരുവുമായിരിക്കുന്ന ഫാദർ തോമസ് മേനപ്പാട്ട് നമുക്ക് മൂന്ന് ദിവസങ്ങളിൽ വചനം തന്ന് ആരാധനയിൽ നമ്മളെ നയിക്കുന്നതായിരിക്കും. കൂടാതെ എസ് ആർ എമ്മിലെ മറ്റ് ലീഡേഴ്സും പ്രദേശവും കാണും. പിന്നെ നമ്മെ എല്ലാവരെയും സ്പിരിറ്റ്ഫുൾഡായിട്ട് നയിക്കുന്ന ഈ കൂട്ടായ്മയിൽ മലയാളത്തിൽ നമ്മളെ നയിക്കുന്ന ക്വയർ, ബ്രദർ നെൽസൺ പീറ്ററുടെ നേതൃത്വത്തിലുള്ള ക്വയറും ക്വയർ ടീമും, ബ്രദർ വില്യം തോമസിൻ്റെ കോർഡിനേഷനിലും മിഷനറിയുടെ എസ് ആർ എമ്മിൻ്റെ യു എ മിഷനറിയുടെ ആയിരിക്കുന്ന ബ്രദർ വില്യം തോമസിൻ്റെ കോർഡിനേഷനിലാണ് ക്വയറും പ്രൈസ് വർഷം മറ്റെല്ലാ പ്രോഗ്രാം നടക്കുക. പ്രിയ സഹോദരങ്ങളെ, എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട്. ഈ വർഷം 16th സിസ്റ്റീൻത് IFC ആണ്, 16th ഇൻ്റർനാഷണൽ ഫയർ കോൺഫറൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഈ ഓൺലൈൻ റിട്രീറ്റ് ഓർക്കുക, ഡേറ്റ് July 31st ശനിയാഴ്ച, August 1st സൺഡേ ഞായറാഴ്ച, പിന്നെ August 2nd തിങ്കളാഴ്ച. ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഈ ഓൺലൈൻ റിട്രീറ്റ് നടക്കുക. വൈകുന്നേരം 4:30 മുതൽ 9:00 വരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സാക്ഷ്യങ്ങളും അതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്ന ഒരു ശുശ്രൂഷയായി ഇത് കർത്താവ് നമുക്ക് തരികയാണ്. എല്ലാവരും ഇതിൽ സജീവമായി പങ്കെടുക്കണം. എല്ലാ വർഷവും നമ്മൾ കൂട്ടായ്മയായിട്ട് ഒരു കുടുംബം പോലെ പ്രവർത്തിക്കുന്ന പോലെ ഇത്തവണ ഫാസ്റ്റിങ്ങിലും പ്രേയറിലും മറ്റുള്ള ഒരുക്കങ്ങളിലും നമ്മൾ ഒന്നായി ഒരു കുടുംബമായി നിന്ന് പ്രാർത്ഥനയിൽ എല്ലാവരും ഐക്യപ്പെട്ടവരായി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു ഇൻവിറ്റേഷനായിട്ട് എടുക്കുക, സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എല്ലാവരും ഒരു നിമിഷം കരണ്ട് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബലവാനായ ദൈവമായ കർത്താവെ, പരിശുദ്ധനായ തമ്പുരാനെ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ IFC സമർപ്പിക്കുന്നു, 16th IFC സമർപ്പിക്കുന്നു. ലോകമെങ്ങും കർത്താവെ ഇത് ബ്രോഡ്കാസ്റ്റിംഗ് ആകുന്ന ഈ IFCയുടെ ഓരോ നിമിഷവും, IFCയുടെ ഓരോ നിമിഷവും കർത്താവിൻ്റെ കരങ്ങൾ കർത്താവെ ഇതിൽ പങ്കെടുക്കുന്നവർ സ്പർശിക്കട്ടെ. കർത്താവെ, കടന്നു വരുന്ന അഭിവന്ദ്യ പിതാവും ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവിനെ സമർപ്പിക്കുന്നു. അഭിഷിക്തരായ ഫാദർ വർഗീസ് ചെമ്പോളിയെയും അതുപോലെ ഫാദർ തോമസ് മേനപ്പട്ടിനെ സമർപ്പിക്കുന്നു. മറ്റെല്ലാ സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ അങ്ങയുടെ കരങ്ങളെയും സമർപ്പിക്കുന്നു. ഇതിനായിട്ട് ഉപവസിക്കുന്ന, കർത്താവെ പ്രാർത്ഥിക്കുന്ന, ഇതിനു വേണ്ടി ഒരുങ്ങുന്ന കർത്താവെ ക്വയറിനെയും ക്വയർ ലീഡറിനെയും, ഇതിനായിട്ട് കർത്താവ് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്ന ബ്രദർ വില്യം തോമസ് മിഷനറിയുടെ SRM UAE അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. നാഥ കരുണയായിരിക്കും എല്ലാ കോർ അംഗങ്ങളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മുട്ടുമടങ്ങും, എല്ലാ നാവി ഏറ്റു പറയും. യേശു മാത്രം കർത്താവ് എന്ന തിരുവചന പ്രകാരം കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്ന കർത്താവെ, എതിർപ്പുകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മുട്ടുമടക്കട്ടെ. കർത്താവെ, കാരിസ് UAE സമർപ്പിക്കുന്നു. കർത്താവെ, കാരിസിലുള്ള കർത്താവ് എല്ലാ ലീഡേഴ്സിനും സമർപ്പിക്കുന്നു. കാരിസിന്റെ കർത്താവ് സ്പിരിച്വൽ ഡയറക്ടർ ആയിരിക്കുന്ന ഫാദർ വിക്ടർ പ്രകാശിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബിഷപ്പിനെ സമർപ്പിക്കുന്നു. കർത്താവ് പോൾ ഇണ്ടർ പിതാവിനെ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവെ, ശക്തിപ്പെടുത്തണമേ. ഇവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സപ്പോർട്ടിനെ നന്ദി പറയുന്നു കർത്താവെ. ആരാധന ദൈവമേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ മുട്ടുമടങ്ങും, എല്ലാ നാവ് ഏറ്റു പറയും യേശു മാത്രം കർത്താവ് എന്ന തിരുവചനം ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നു കർത്താവെ. അമ്മേ മാതാവേ, മാതാവിൻ്റെ മധ്യസ്ഥ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്മറിഞ്ഞ ഒരേമേ സ്വസ്തി, കർത്താവ് അങ്ങടെയും കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരും വരണം, എല്ലാവരും പങ്കെടുക്കണം.
നമുക്ക് ഒന്നായി ഒരു കുടുംബമായി നിന്നുകൊണ്ട് ഈ അയ്യപ്പസ്യ വലിയൊരു വചന ഒരു ഫെസ്റ്റിവലായിട്ട് നമുക്ക് മാറ്റാം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി, മാതാവിന്റെ മാധ്യസ്ഥതോടു കൂടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വസിച്ചായി സ്തുതിയായിരിക്കട്ടെ. പിതാവിന്റെ നാമത്തില് എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രസാര മിനിസ്ട്രിയുടെ ചേർന്നുകൊണ്ട് ഭവനത്തിലായിരിക്കുന്ന മിനിസ്ട്രിയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും, കുടുംബങ്ങളെയും, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെയെല്ലാം ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം ഈ ദിവസം, ഇന്നത്തെ ദിവസം, നമ്മളെ വിളിച്ച ഈ വെള്ളിയാഴ്ച ദിവസം, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക്, സ്തുതി ആരാധനയിലേക്ക്, കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ ഒരു കരം നമ്മുടെ കൂടെ ഉണ്ടാവുകയും വലിയൊരു കൃപ നമ്മളിലേക്ക് വന്ന് അറിയാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, ബാക്കി എല്ലാ ശ്രദ്ധയും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വീടുകളിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ കണ്ണുകളടച്ച് യേശുവിന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരനായ ദൈവമേ, ഈ നിമിഷം ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന എല്ലാവരിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സകല മലാക വൃന്ദങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അണിനിരക്കട്ടെ. അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥം തേടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് രക്തസാക്ഷികളുടെ മധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണമായിരിക്കുന്നു വിശുദ്ധരുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രത്യേക വിമല ഹൃദയത്തിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഓരോ മകനെയും മകളെയും കുടുംബത്തെയും അവരുടെ മക്കളെയും തലമുറകളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കാരുണ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 12 അധ്യായത്തിന്റെ 6 തിരുവചനം ഇങ്ങനെ പറയുന്നു: സിയോൻ നിവാസികളെ, ആർത്ത് അട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ വസിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ യേശുനാഥന്റെ തിരുസന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വന്ന എല്ലാ മകനെയും മകളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ഇടയിലുണ്ട്. രണ്ടു മൂന്ന് പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യം നിൽക്കുന്ന ആ ദൈവനാമത്തിന്റെ സംരക്ഷണ വലയത്തിലാണ് നമ്മൾ. ജോബ് 1:10 വലിയ സംരക്ഷണ വലയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഈ നിമിഷം തിരുത്തുന്ന വലിയ സംരക്ഷണം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൈകളിൽ സ്തുതിക്കട്ടെ. ഹാലലിയ, ഹാലലിയ. യേശുവേ നന്ദി കർത്താവെ, സ്തോത്രം കർത്താവെ, നന്ദി കർത്താവെ. ഹാലലിയ, ഗ്ലോറി ഗ്ലോറി ദൈവമേ. ഹാലലിയ, ഹാലലിയ, ഹാലലിയ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടിയിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടിയിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങേക്ക്, 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 ആരാധന അങ്ങേക്ക്.
बिन पानी वो प्यास बुझाता, बिन रोटी वो भूख मिटाता, बिन पानी वो प्यास बुझाता, बिन रोटी वो भूख मिटाता, बिन पानी वो प्यास बुझाता, बिन रोटी वो भूख मिटाता। वो ही जीवन जल है यारो, वो ही जीवन रोटी, मेरा यीशु है कमाल का, 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 उसके जैसा कोई नहीं, उसके जैसा कोई नहीं, उसके जैसा कोई नहीं, उसके जैसा कोई नहीं। What are you turning to? Open the eyes of the blind, there's no one like you, none like you. Into the darkness you shine, out of the ashes we rise, there's no one like you, none like you. Our God is greater, our God is stronger, God you are high. Greater, our God is stronger, God you are higher than any other. Our God is healer, awesome in power, our God, our God. En devam enikkennu anukoolamayittengil njan are bhayappedum, njan are pedikkum. En devam enikkennu അനുകൂലമായിട്ടെങ്കിൽ ഞാനാരെ ഭയപ്പെടും, ഞാനാരെ പേടിക്കും. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന യേശുവേ മഹത്വം. ഹാലലുയ്യ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. പ്രഭാഷകന്റെ പുസ്തകം 47 അധ്യായം 10 തിരുവചനം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതി ഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ, പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ വിശുദ്ധ സ്ഥലം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, വലിയ അഭിഷേകത്താൽ നിറഞ്ഞു എന്ന തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാഷകൻ 47 10 നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമയത്ത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവന്റെ നാമം ഉയർത്തുവാൻ വേണ്ടി, യേശുവിന്റെ നാമ മഹത്വത്തിനായിട്ട് അവനെ വിളിച്ചപേക്ഷിച്ചവരും എല്ലാവരും രക്ഷ പ്രാപിച്ചു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ യേശു നാമത്തെ നമ്മൾ ഉയർത്തുകയാണ്. നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് യേശുവിന്റെ നാമം ഉയർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം കർത്താവിന്റെ നാമം, അവന്റെ നാമത്തെ പ്രതി രക്ഷ പ്രാപിക്കുന്ന അനേകരിലേക്ക് ദൈവത്തിന്റെ സ്തുതി ആരവകൾ ഉയരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ അതിലേക്ക് ഒന്ന് നിറയണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മലാഖിയുടെ പുസ്തകത്തിൽ 4:2 ഇങ്ങനെ പറയുന്നു, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും, അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ തന്നെ തുള്ളിച്ചാടും. ഹാലലുയ്യ, ഹാലലുയ്യ. അവന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് നീതിസൂര്യൻ ഉദിക്കുമെന്ന് കർത്താവ് പറയുന്നു. അവന്റെ നാമത്തെ ഭയപ്പെടുന്ന നാം ഓരോരുത്തരിലേക്കും നീതിസൂര്യൻ ഉദിക്കും, അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് എന്ന് കർത്താവിന്റെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ കൃപ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ഓരോ വ്യക്തികളിലേക്കും നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ, അവന്റെ നാമത്തെ ഭയപ്പെടുന്ന ഓരോ വ്യക്തികളിലേക്കും നീതിസൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, അതിലേക്ക് നമ്മളെ ഓരോ വ്യക്തികളെയും പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹാലലുയ്യ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഗ്ലോറി, ഗ്ലോറി ദൈവമേ, ഗ്ലോറി ദൈവമേ. ആരാധന, ആരാധന, ആരാധന. വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, യേശുവേ. എനിക്കായി ചെയ്തതും
യേശുവിനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവ് നിറയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകം ആരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പസ്തോല പ്രവർത്തനത്തില് പരിശുദ്ധാത്മാവ് നിറയെ ബന്ധകുസ്ത ദിനത്തില് സമ്മേളിച്ചിരുന്നപ്പോൾ ശിഷ്യന്മാരില്
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞതുപോലെ ആ ഒരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ കർത്താവ് പുസ്തക പ്രവർത്തനം തന്നെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കണം, അപ്പോൾ നിങ്ങൾക്ക് യൂദിയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം കൊടുക്കുവാനായിട്ട് മനസ്സാന്തരത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന് തന്നെ കർത്താവ് പറയുകയാണ്. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദിയായ മുഴുവനും സമറിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരും. കർത്താവ്, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ കർത്താവ് യേശുവിന് സാക്ഷികളായി മാറേണ്ട മകനും മകളുമാണ്. നമ്മൾ വെറും ഒരു വിശ്വാസ തലങ്ങളിൽ പ്രാർത്ഥിച്ച് സൗഖ്യപ്പെട്ട് ഇരുന്നാൽ പോരാ, നമ്മൾ സൗഖ്യപ്പെട്ട് നമ്മൾ സാക്ഷികളായി മാറേണ്ടവരാണ്. നമ്മൾ ഓരോരുത്തരും സാക്ഷികളായി മാറാം. ലോകത്തിന് മുമ്പിൽ യേശുവിനെ സാക്ഷികളായി മാറേണ്ടവരാണ്. അതിന് ശക്തി പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 3 മൂന്ന് യുവാക്കളെ കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 3 യുവാക്കൾ തീച്ചുളയിൽ കിടന്ന് അവരെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവര് ദൈവനാമത്തിന്റെ പ്രതി അവരാ സഹനം ഏറ്റെടുത്ത് വലിയ ആ തീ ഉയരുവാനായിട്ട് എത്രത്തോളം ഉയരുവാവോ അത്രയും ഉയരത്തില് അഗ്നിഗോളങ്ങളായിട്ട് അത് മാറ്റിയപ്പോൾ അവര് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 4 ത്രിയേക ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നമ്മൾ അവിടെ കാണുവാൻ സാധിച്ചു. അവിടെ ഒരു ദൈവം കൂടെ തന്നെ ഒരു യുവാവായിട്ട് അവരോടൊപ്പം തന്നെ അവരിൽ ഒരാളായിട്ട് കിടന്ന് ചെന്ന് അവർക്ക് അഗ്നിയുടെ ഒരു കോട്ട, പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നിയുടെ കോട്ട അവർക്ക് ചുറ്റും വലയം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ലോകത്തിന്റെ തീക്ക് അതിനെ കെടുത്താൻ സാധിക്കുന്നില്ല. ലോകത്തിന്റെ എത്ര വലിയ തീയാണെങ്കിലും അതിനെ കെടുത്താൻ സാധിക്കാത്ത വിധം അവരിലേക്ക് വലിയ ഒരു അഗ്നി നാളമായിട്ട് കടന്നു വന്ന ആ തീയെ തണുപ്പിക്കുന്ന വിധം പരിശുദ്ധാത്മാവിന്റെ നീരുറവ അവർക്ക് ചുറ്റും കോട്ടയായി നിന്നു. അവർക്കൊന്നും അവർ സംഭവിച്ചില്ല. അവരുടെ ദേഹത്ത് ഒരു പൊള്ളൽ പോലും ഏൽക്കുന്നില്ല എന്ന് തിരുവചനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. നിങ്ങൾ ഏത് സങ്കീർണമായ പ്രശ്നത്തിലായിക്കോട്ടെ, രോഗാവസ്ഥയിലായിക്കോട്ടെ, കോവിഡിന്റേതായ ഈ ഭീകര അവസ്ഥയിൽ, ഈ തീച്ചുളയിൽ ഞാനും നിങ്ങളും കടക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്യുന്നു, ആ ഇളം കാറ്റ് നിങ്ങളിലേക്ക് അടിക്കും, പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു അഭിഷേകം നിങ്ങളിലേക്ക് അടിക്കും, നിങ്ങളുടെ കുടുംബത്തിലേക്ക് അടിക്കും. അതിൽ നിന്നുകൊണ്ട് വേണം ശക്തി പ്രാപിക്കാൻ. ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കയ്യിലുയർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആ എല്ലാ മകനും മകളും സ്തുതിക്കട്ടെ. ഹാലലുയ്യ. ഈ അഭിഷേകത്തിന് വേണ്ടി, ഈ അഭിഷേകത്തിന് വേണ്ടി, ഈ തീക്കാറ്റിന് വേണ്ടി, ഈ ഇളം കാറ്റ് നിങ്ങളിലേക്ക് അടിക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യുദ്ധയാലും സമറിയാലും ഭൂമിയുടെ അതിർത്തികൾ വരെ ക്രിസ്തുവിന് സാക്ഷികളായി മാറുവാനും ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ.
സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തി കാറ്റായി വീശണമേ. ശാപശക്തിയെ തകർത്തിടാൻ രോഗശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തി പടരട്ടെ. ജോർദാൻ നദിയിൽ ഇറങ്ങി വന്നതുപോൽ അഭിഷേകത്തിൽ നിറവായി നീ വരണേ. സാത്താൻ ശക്തിയെ തകർത്തിടാൻ ബന്ധനമെല്ലാം അഴിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹാലലിയ ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. ഹാലലിയ 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 ശന്തറിയാറി കൊറിയറിയറിയറിയറിയറിയ ഹാലലിയ 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 എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിന് തിന്മകൾ വിട്ടു മാറിപ്പോകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികളുടെ മേലെ ആധിപത്യമുള്ള സർവശക്തനായ യേശുവിൻ്റെ കൃപ ഈ നിമിഷം ഈ സമൂഹത്തിലേക്ക് കടന്നു വരണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. വെളിപാട് 12:11 അഭിഷേകം ഒരു തീക്കാച്ചായി കടന്നു വരണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. മുള്ളുകളെ മുൾച്ചെടികളെ കത്തിച്ചാമ്പലാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഈ നിമിഷം ഈ സമൂഹത്തിലേക്ക് കടന്നു വരണമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹാലലിയ സുഭാഷിതങ്ങൾ 18:10 പ്രത്യേകമായിട്ട് പറയുന്ന പോലെ ഹാലലിയ കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരം പോലെയാണ്. നീതിമാൻ അതിൽ ഓടിക്കേറി അഭയം പ്രാപിക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ നാമത്തിൽ മഹത്വപ്പെടാകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കാറ്റ് അഗ്നി കടന്നു വരണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തി ഈ നിമിഷം ഈ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ. എല്ലാ രോഗികളുടെ മേലും കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അധികാരം ഉപയോഗിച്ച് മർക്കോസ് 16:16-18 വചനത്തിന്റെ തിരുവചനത്തിന്റെ ശക്തിയാല യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തി അന്ധകാര ശക്തി യേശുവിന്റെ നാമത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശ, കോപം, വിദ്വേഷം, പക, ശമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, രോഗാവസ്ഥകൾ, സാമ്പത്തികമായ കെടുതികളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ഈ സമൂഹത്തിന്റെ മേലെ നിന്നും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് മൈ ലോർഡ്. Hallelujah to the cross of Calvary. Hallelujah. കെട്ടുകൾ വിട്ടുമാറി പോകട്ടെ. ഹാലലിയ ഹാലലിയ ഹാലലിയ. രോഗികളെ ഈ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാലും യേശുവിന്റെ മഹത്വം ഈ സമൂഹത്തിന് മേലെ ഇറങ്ങണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ കരം ഈ നിമിഷം പ്രവർത്തിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു പറഞ്ഞ കർത്താവിന്റെ നാമ മഹത്വത്തിനായിട്ട് ആ വചനത്തെ ക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി കർത്താവെ, നന്ദി കർത്താവെ. കൃപ ചൊരിയണമേ എന്നാൽ കൃപ ചൊരിയണമേ. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും
ദൈവത്തിന്റെ കരമുണ്ടാകണം എന്ന് കൃത്യമായിട്ട് ജോലി നഷ്ടപ്പെട്ടവര്, ശമ്പളം കിട്ടാതെ അലിയുന്നവര്, നാട്ടിൽ പോകാൻ വേദനിക്കുന്നവര്, മാരകമായ രോഗത്തിന് അടിമപ്പെട്ട വ്യക്തികൾ, ഇവരെല്ലാം ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കയ്യിൽ കയറി സ്തുതിക്കട്ടെ. ഹാലലിയ ഹാലലിയ ഹാലലിയ. ഓ ഗ്ലോറി 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 ദൈവമേ, ഗ്ലോറി ദൈവമേ, ഗ്ലോറി ദൈവമേ. യെശയ്യാവിന്റെ പുസ്തകത്തിലെ 54 അധ്യായം 10 തിരുവചനം ഇങ്ങനെ പറയുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ട് പിരിയുകയില്ല. ഹാലലിയ ഹാലലിയ ഹാലലിയ. കർത്താവിന്റെ വലിയ സ്നേഹം ആസ്വദിക്കും പ്രിയപ്പെട്ട മകനെ മകളെ, നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം ആസ്വദിക്കുക. ദൈവത്തിന്റെ കൃപ വന്ന് നിറയട്ടെ. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കട്ടെ. ഹാലലിയ. എല്ലാ തിന്മകളും വിട്ടുമാറി പോകട്ടെ, നിരാശകൾ വിട്ടുമാറി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കെടു, നിങ്ങൾ തോറ്റുപോയി എന്ന് പറയുന്ന ശബ്ദം നിങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാം ഇരുട്ടും മാറട്ടെ, അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ പ്രകാശം വന്ന് നിറയട്ടെ. ദൈവത്തിന്റെ സ്നേഹം അത്ഭുതകരമായ കരം വന്ന് നിറയട്ടെ. 2 Macabeus 8:18 ശക്തിയേറിയ വചനത്തിന്റെ അഭിഷേകം കൽപ്പിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു.
അഭിഷേകത്താൽ നിറഞ്ഞ ഓരോ മകനെയും മകളെയും ഹൃദയമായുടെ ദൈവനാമത്തിൽ ഇതാ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ഈ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്ന സമയമാണ്. കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന സമയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അവനെ കണ്ടവർ അമ്പരന്നു പോയി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ആ വലിയ സഹനത്തിലേക്ക് പങ്കാളികളായി ചേർന്ന് വന്നിരിക്കുന്ന ഓരോ മക്കളെയും ഓരോ മകനെയും മകളെയും ഈ നിമിഷം ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. കർത്താവിന് മുമ്പിൽ ഓരോ വ്യക്തികളും കഴിയുന്നവരെല്ലാം മുട്ടുകൾ മുടക്കി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകൾ മുടക്കി അവനെ ആരാധിക്കുന്ന സമയമാണ്. നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി തീർന്നവൻ, മൂന്നാണികളുടെ മേലെ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ അവൻ ഒരു മാംസപിണ്ഡം പോലെ സ്വന്തം മാതാവിൻ്റെ മുമ്പിൽ മ്ലേച്ഛമായ രീതിയിൽ അവഗണിക്കപ്പെട്ട് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് മുൾക്കിരീടമണിഞ്ഞ് അവൻ മൂന്ന് ആണികളിൽ മാംസപിണ്ഡമായി തൂങ്ങിക്കിടന്നപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മളിലേക്ക് കടന്നു വരട്ടെ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നമ്മൾ ആരാധിച്ചേ മതിയാവുകയുള്ളൂ. മറ്റൊരു നാമം രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിട്ടില്ല, മറ്റൊരു നാമം ഈ ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. യേശു എന്നുള്ള ഒരു നാമം മാത്രമാണ്. ആ നാമത്തെ നമ്മൾ ഇന്ന് ആരാധിക്കുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. യോഹന്നാൻ ആ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നതുപോലെ മൗനമായിട്ട് ആ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ കർത്താവിനെ ആരാധിച്ചതുപോലെ, ആ മകൻ്റെ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ നാം ഓരോരുത്തരും ഇതാ ഈ നിമിഷം പോസ്തലന്മാരോട് ചേർന്നുകൊണ്ട് രക്തസാക്ഷികളോട് ചേർന്നതുകൊണ്ട് സഭയിൽ അനുഭവിച്ച രക്തസാക്ഷിയായ ഓരോ വ്യക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധന്മാരോട് ചേർന്നതുകൊണ്ട് നമ്മുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നിമിഷം ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ആൽഫയും ഒമേഘയുമായ ആ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ മുട്ടുകൾ മടക്കി നിൽക്കുന്നത്. നിന്റെ ഒന്ന് യോഹന്നാൻ 4:4 പറയുന്നുള്ള നിന്റെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ്. ശക്തമായ ഒരു ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കണ്ണുകളടച്ച് ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് അവൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾക്ക് വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ വന്നുപോയ എല്ലാ ഭാവങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് നമ്മൾ പങ്കെടുക്കാം. ഈ ആരാധനയിൽ വിടുതലുണ്ട്, ഈ ആരാധനയിൽ സൗഖ്യമുണ്ട്, ഈ ആരാധനയിൽ എല്ലാ കെട്ടുകളും ചങ്ങലകളും അഴിഞ്ഞു മാറിപ്പോകും. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗം തുറക്കും. പ്രകൃതി പോലും നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ആരാധനയിൽ. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വലിയ വെളിച്ചം കയറിവരും. ആ ഇരുട്ട് അന്ധകാരം മാറിപ്പോവുക തന്നെ ചെയ്യും. ആരാധിക്കുക. ഓരോ മകനും മകളും കുടുംബത്തിലുള്ള എല്ലാവരും മറ്റെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ സമയത്ത് ആരാധനയുടെ ഈ സമയത്ത് എല്ലാം സമർപ്പിച്ച് കയ്യിലുള്ളതും നമുക്ക് നൽകപ്പെട്ടതും നമ്മുടെ കഴിവുകൊണ്ട് നേടിയതും ദൈവം നമുക്ക് നൽകിയതുമായ എല്ലാ അഭിഷേകവും കൃപകളും വരങ്ങളും ഭൗതികമായ നേട്ടങ്ങളും മക്കളും മാതാപിതാക്കളും ജീവിത പങ്കാളിയും എല്ലാം ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് മുട്ടുമടക്കി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ ആ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ഈ സമൂഹത്തിലേക്ക് കടക്കട്ടെ എന്ന് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുന്നു. മകനെ മകളെ, നിങ്ങൾ തീഷ്ണതയോടുകൂടി സ്വരമുയർത്തി സ്തുതിച്ചുകൊണ്ട് ഹാലലുയ ഈ ആരാധനയിലേക്ക് പങ്കെടുത്തേ. ഹാലലുയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. യേശയുടെ പുസ്തകം 30:18 തിരുവചനം ഇങ്ങനെ പറയുന്നു, നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. ഹാലലുയ. എത്ര വലിയ സ്നേഹം ആണ് കർത്താവ് നമ്മുടെ മേലെ ചൊരിയുന്നത്. ആ കർത്താവിൻ്റെ മുമ്പിൽ വലിയ തീഷ്ണതയോട് കൈകളുയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ നന്ദി, കർത്താവേ 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 നന്ദി. ദൈവ മഹത്വമേ ഇറങ്ങി നീ വന്നിടണേ, ദൈവ മഹത്വമേ ഇറങ്ങി നീ വന്നിടണേ, ദൈവത്തിൻ മഹത്വം ഭൂവിലെങ്ങും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ, ദൈവത്തിൻ മഹത്വം ഭൂവിലെങ്ങും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ.
നിന്റെ ദൂതന്മാർ എൻ്റെ ചുറ്റിലും കാവൽ നിൽക്കട്ടെ. കരം ആ മകൻ്റെ കൂടെ ഇറങ്ങി നിന്ന് നമുക്ക് വേണ്ട ആ വചനം
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മളോട് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ വചനം നമ്മളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രത്യേകമായി പറയുന്നു. വചനം ശ്രവിക്കുമ്പോൾ വലിയ ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഇന്ന് പ്രത്യേകമായിട്ട് ഈ വചനം നമുക്ക് വേണ്ടി ഒരുക്കിയ വിരുന്നാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം 33:7-8 തിരുവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും, പൂർവ്വസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും, എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ അവരെ ശുദ്ധീകരിക്കും, അവർ എന്നോട് മറുതലിച്ച് ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും. എത്ര സ്നേഹത്തോടെയാണ് കർത്താവ് പറയുന്നത്, ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും, പൂർവ്വസ്ഥിതിയിൽ അവരെ ഞാൻ പണിത് ഉയർത്തും. ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ നന്ദി കർത്താവെ. ഈ നിമിഷം ഈ സമൂഹത്തെ പൂർണ്ണമായി സമർപ്പിച്ച് വചനത്തിന് വേണ്ടി ഒരുങ്ങുന്ന മകനെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മലയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞ സ്തുതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരിക്കൽ കൂടെ അവിടുത്തെ സന്നിധിയിൽ നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സമാധാനം നൽകുവാനായി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് കർത്താവ് അയക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:26-27 നാം വായിക്കുന്നത് പോലെ നമ്മൾക്ക് കണ്ണുകളെ അടയ്ക്കാം. സകലതും കർത്താവിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ആരാധനയുടെ സമയത്ത്, സ്തുതിയുടെ സമയത്ത് നമ്മിലേക്ക് അഭിഷേകത്തെ നൽകിയ കർത്താവിൻ്റെ പരിശുദ്ധനാമത്തെ മനസ്സിൽ സ്വീകരിച്ച് അവിടുത്തെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് വചനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നാം ആരാധിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാം ആരാധിക്കുന്ന ദൈവം സത്യമാണ്, അവൻ ജീവിക്കുന്നവനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ സ്നേഹമാണ്, അവൻ ആത്മാവാണ്, അവൻ സമാധാന ദാതാവാണ്, അവൻ രക്ഷയുടെ പാറയാണ്, അവൻ ഇളകാത്ത ശിലയാണ്, അവൻ കരുണയുള്ളവനാണ്, അവസാനിക്കാത്ത സ്നേഹം, അതിർത്തികളില്ലാത്ത സ്നേഹം, പരാജയപ്പെടാത്ത സ്നേഹം നമ്മിലേക്ക് ചൊരിയുന്ന ജീവിക്കുന്ന കർത്താവാണ് എന്ന് നാം തിരിച്ചറിയുന്നു. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ തുറക്കാം. ദൈവസന്നിധിയിലേക്ക് ആത്മാവിനെയും മനസ്സിനെയും ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തിനായി, ഈ കൂട്ടായ്മയ്ക്കായി, ഇന്ന് അങ്ങ് നൽകാൻ പോകുന്ന സകല അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെ പരിപാലിച്ച് അവിടുത്തെ സ്നേഹത്തെയോർത്ത് കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, അതിർത്തികളില്ലാത്ത സ്നേഹം, അമ്മയേക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സർവശക്തനെ, നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിൽ ഞങ്ങളിതാ ശിരസ്സു നമിക്കുന്നു. അങ്ങേ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. അവിടുത്തെ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് അയക്കണമേ. ഞങ്ങളുടെ ജീവിത വിഷയങ്ങളിലേക്ക് കർത്താവേ അവിടുത്തെ വചനമയക്കണമേ. ദൈവം വചനമയച്ച് അവരെ സുഖപ്പെടുത്തി, ദൈവം വചനമയച്ച് സൃഷ്ടിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ദൈവഹിതം നിറവേറ്റുന്നു, നിറവേറ്റാതെ അതൊരിക്കലും തിരികെ വരുന്നില്ല. അത് കർത്താവ് എന്തുദ്ദേശിച്ചുവോ അതിനെ നടപ്പിലാക്കുവാൻ ശക്തമാണ്. ദൈവത്തിൻ്റെ വചനം ഇരുതല വളുപോലെയാണ്. അത് ആത്മസന്ധി ബന്ധങ്ങളിൽ, മജ്ജ മാംസങ്ങളിൽ, ഹൃദയ വിചാര വികാരങ്ങളിൽ തുളച്ച് കയറി അത് വിവേചനം ചെയ്യുന്നു. ശരിയേത്, തെറ്റേത്, ദൈവത്തിൻ്റെതേത്, ദൈവത്തിൻ്റെത് അല്ലാത്തതേത്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് തിരുവചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം ഏതെല്ലാം ജീവിത വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ടോ അങ്ങോട്ടെല്ലാം കടന്നു ചെല്ലുവാൻ തക്ക വിധം നിന്റെ മലാഖമാരെ അയക്കണം. കർത്താവേ, ഞങ്ങളിതെല്ലാം താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ നിരവധിയായ വിഷമഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, കർത്താവേ എല്ലാ തരത്തിലുള്ള കർത്താവേ കൺഫ്യൂഷൻസും കർത്താവേ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഴികാട്ടുന്നവൻ അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. അപ്പാ, നിൻ്റെ തിരുമുഖം നോക്കി ഞങ്ങൾ നിലവിളിക്കുന്നു. ഞങ്ങളിതാ വിശ്വാസത്തോടെ വിളിക്കുന്നു. ഞങ്ങളിതാ ഹൃദയവും ആത്മാവും മനസ്സും സകലതും സമർപ്പിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ തിരുനാമത്തിൽ ആശ്രയിച്ചു ഞങ്ങൾ അങ്ങേ വിളിക്കുന്നു. കാരണം ആകാശത്തിൻ്റെ കീഴിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും ഇല്ലല്ലോ. എല്ലാം പ്രക്രിയകളിൽ താഴ്ത്തുന്ന ഈ ദാസനെ അങ്ങ് വിശുദ്ധീകരിക്കണം. കർത്താവേ, എൻ്റെ കുറവുകളെ അങ്ങ് കണക്കിലെടുക്കാതെ ഈ സമൂഹത്തെ അങ്ങ് അനുഗ്രഹിക്കണം. കർത്താവേ, അങ്ങയുടെ തിരുനാമ മഹത്വത്തിന് ഈ ശുശ്രൂഷ കാരണമാകട്ടെ.
നിന്റെ മക്കൾക്ക് അത് അനുഗ്രഹ കാരണമാകട്ടെ കർത്താവേ. ഞങ്ങൾക്ക് സ്ഥാപി ചിന്തിക്കാത്തതിനപ്പുറം അനുഗ്രഹം ചൊരിയുവാനും ഓ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കഴിവുള്ളവനായ ദൈവമേ കടന്നു വരണമേ. യുഗങ്ങളുടെ രാജാവേ കടന്നു വരണമേ. അത്യുന്നതനായ കർത്താവേ കടന്നു വരണമേ. ഞങ്ങളിത് അങ്ങേ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ട് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളുടെ നിയന്ത്രണം അങ്ങേറ്റെടുക്കണമേ. സകലവും ദുർഘരങ്ങളിൽ താഴ്ത്തുന്നു. ഞങ്ങൾക്കായി വിശുദ്ധന്മാർ പ്രാർത്ഥിക്കട്ടെ, മാലാഖമാർ ശുശ്രൂഷ ചെയ്യട്ടെ, പരിശുദ്ധ ദേവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ പത്രോസ്, പൗലോസ്, യാക്കോബ്, യോഹാനൻ അപ്പസ്തോലന്മാരും വിശുദ്ധ തോമസ് ലീഹായും സകല രക്തസാക്ഷികളും നീതിമാന്മാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മാലാഖമാർ ശുശ്രൂഷ ചെയ്യട്ടെ. കർത്താവേ, നിന്റെ തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. സകല സ്തുതിയും ആരാധനയും മഹത്വം അങ്ങേക്ക് കരയേറ്റുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. എല്ലാ നന്മകൾക്കായും അപ്പാ സ്തോത്രം. ചൊരിയാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനുമായ സ്തോത്രം. ഞങ്ങളെ അങ്ങ് തൊടാൻ പോകുന്ന അവിടുത്തെ കാരുണ്യത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ ദുർഘടങ്ങളും ഞങ്ങൾ താഴ്ത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ വചനം ശ്രവിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുക. ദൈവന്മാവ് നമ്മളെ നയിക്കുമാറാകട്ടെ. സങ്കീർത്തന പുസ്തകം 24:1 തിരുവചനം: ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും, ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സകലതും, ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും, ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സൃഷ്ടാവായിരിക്കുന്നതുകൊണ്ടും സർവശക്തനായിരിക്കുന്നതുകൊണ്ടും ദൈവം നിശ്ചിത പദ്ധതിയിൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചതുകൊണ്ടും മനുഷ്യനെ ഭൂമി നിയോഗിച്ചിരിക്കുന്നതുകൊണ്ടും മനുഷ്യൻ്റെ ക്ഷേമത്തിനായും നന്മയ്ക്കായും ഭൂമിയിൽ ദൈവം പലതും ഒരുക്കിയിരിക്കുന്നതുകൊണ്ടും സകലത്തിൻ്റെയും കർത്താവ് അധിപൻ ദൈവമാണെന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ്. നമുക്കത് അംഗീകരിക്കാം, നമുക്കത് വിശ്വസിക്കാം, ഏറ്റുപറയാം. എന്തിനാണ് നാം ഇതെല്ലാം വിശ്വസിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവജനമേ, നാം വിശ്വസിക്കുന്നതിനാനുപാതികമായി അനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ വിഷമഭാരങ്ങളെ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹാലലൂയ. ഈ തിരുവചനം നമ്മുടെ മനസ്സ് ഉറപ്പിക്കുമ്പോൾ തന്നെ സങ്കീർത്തന പുസ്തകം 8:6 വാക്യവും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 8:6 ഈ സങ്കീർത്തനത്തിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അവിടെ സ്ഥാപിച്ച തിരുവചന ഭാഗം, ബൈബിൾ ഭാഗം സങ്കീർത്തനം 8 അതിൻ്റെ 6 വായിച്ചിട്ട് നമുക്ക് ഈ സങ്കീർത്തനം ഒന്ന് ഓടിച്ചു നോക്കാം. അവിടുത്തെ ബൈബിൾ പറയുകയാണ്, തിരുവചനം പറയുകയാണ്: അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ മനുഷ്യന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും മനുഷ്യൻ്റെ പാദത്തിന് കീഴിലാക്കി. ദൈവം സ്വന്തം കരവേലകൾക്ക് മേൽ മനുഷ്യന് ആധിപത്യം നൽകി, എല്ലാറ്റിൻ്റെയും അവൻ്റെ പാദത്തിൽ, മനുഷ്യൻ്റെ പാദത്തിൽ കീഴിലാക്കി. പ്രേസ്റ്ററോട് ഹാലലി. അപ്പം അഹങ്കരിക്കാനൊന്നുമില്ല. ഏത് പേരിട്ടിട്ടാണെങ്കിൽ പോലും ദൈവം മനുഷ്യന് അനുവദിച്ചതെല്ലാം മനുഷ്യന് ലഭ്യമായിരിക്കുന്നു, അഥവാ അതിൻ്റെ മേൽ ഭരണം നടത്തുവാൻ, ആധിപത്യം പുലർത്തുവാൻ മനുഷ്യന് സാധിക്കും. അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ കീഴിലാണ് ശാസ്ത്രം നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഹാലലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിവസ്തുക്കളെ, ദൈവം സൃഷ്ടിച്ചതിനെ, സൃഷ്ടിച്ചതൊക്കെയും ദൈവമാണ്. ആ സൃഷ്ടിവസ്തുക്കളെ പഠിക്കുവാനായി ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന കഴിവാണ് ശാസ്ത്രം. അതിനെ വിളിക്കുന്ന പേരാണ് ശാസ്ത്രം. അപ്പം ദൈവത്തെ ഒഴികെ സൃഷ്ടവസ്തുക്കളെ പറ്റി പഠിക്കാനുള്ള ദൈവികമായ ദാനമാണ് ശാസ്ത്രം എന്ന് പറയുക. ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ, തലച്ചോറിൻ്റെ ഉപയോഗമാണ്, അതിൻ്റെ ആവിഷ്കാരമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സൃഷ്ടാവിനെ പറ്റി അറിയാനുള്ള മാർഗമല്ല ശാസ്ത്രം, സൃഷ്ടിയെപ്പറ്റി പഠിക്കാനുള്ളതാണ്. ദൈവം സൃഷ്ടിച്ചത് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം പറ്റി മനസ്സിലാക്കാൻ ദൈവം മനുഷ്യനെ അനുവദിച്ചിരിക്കുന്നു, ആധിപത്യം മനുഷ്യന് നൽകിയിരിക്കുന്നു. ഇതിനെപ്പറ്റി പഠിക്കാനുള്ള ദൈവം കഴിവ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രം ദൈവദാനമാണ് എന്ന് വിശ്വസിക്കുക. ഞാനതിനെ സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹാലലൂയ. എന്നാൽ സൃഷ്ടാവിനെ പറ്റി പഠിക്കുവാൻ ദൈവം ശാസ്ത്രത്തെ അല്ല നൽകിയിരിക്കുന്നത്, മറിച്ച് വെളിപാടിനെയാണ് നൽകിയിരിക്കുന്നത്.
വെളിപാടുകൾ എന്ന് പറഞ്ഞാൽ ദൈവം സ്വയം വെളിപ്പെടുത്തിയ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേക്കൂടെ കൃത്യമായി പറഞ്ഞാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തെ മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും ഉന്നതമായ ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തന്നെ അവതാരമായിരിക്കുന്ന മനുഷ്യാവതാരമായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന വ്യക്തിയിലൂടെയും യേശു ക്രിസ്തുവിൻ്റെ പ്രബോധന ഉപദേശ വചനങ്ങളിലൂടെ ദൈവത്തെപ്പറ്റി നാം പഠിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും തെറ്റില്ലാത്തതും ഉത്തമവുമായ മാർഗവും എന്ന് നാം തിരിച്ചറിയുക. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1:18 നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. ഈ കാണുക എന്ന പദത്തിന് അറിയുക, ആഴമായി അറിയുക, കൃത്യമായി അറിയുക, മുഴുവനായി അറിയുക എന്ന അർത്ഥവുമുണ്ട്. വെറും കണ്ണുകളുടെ ദർശനം മാത്രമല്ല, ഒരു വ്യക്തിയെപ്പറ്റി പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിനും കാണുക എന്നാണ് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവം എങ്ങനെ ആയിരിക്കുന്നുവോ ആ രീതിയിൽ ഒരിക്കലും മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടില്ല. പഴയ നിയമത്തിൽ മനുഷ്യൻ ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന സന്ദർഭങ്ങളൊക്കെ ദൈവം എന്തുമാത്രം കാണിച്ചു കൊടുത്തുവോ അത്രയും കണ്ടു എന്നേ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ദൈവം എന്തുമാത്രം വെളിപ്പെടുത്തിയിരിക്കുന്നുവോ അത്രയും മനസ്സിലാക്കി എന്നേ അർത്ഥമുള്ളൂ. എന്നാൽ പൂർണ്ണത, ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത ക്രിസ്തുവാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1:18 കൊളോസോസ് ലേഖനം 2:9 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനം ഓടിച്ചു നോക്കാം, എന്താണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് നീൽ ആസ്ട്രോങ്ങും ടീമും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഈ സങ്കീർത്തനം സ്ഥാപിക്കാൻ കാരണം. അതിൻ്റെ 3-ാമത്തെ വാക്യം, അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനെടുത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തൻ എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രൻ എന്ത് അർഹതയാണുള്ളത്? അപ്പോൾ സൂര്യചന്ദ്ര താരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ സങ്കീർത്തന പുസ്തകം മഹത്വപ്പെടുത്തുന്നു. ചന്ദ്രനിൽ മനുഷ്യനായിരിക്കുമ്പോൾ ഈ സങ്കീർത്തന ഭാഗം അവിടെ വെച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശാസ്ത്രം അറിയുന്ന, കൃത്യമായ ഈ മനസ്സിലാക്കുന്ന ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്, ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. നമുക്കറിയാം നോബൽ പ്രൈസ് കിട്ടിയ 80% വരുന്ന ശാസ്ത്രജ്ഞന്മാർ ബൈബിൾ വിശ്വാസികളായിരുന്നു. ഒന്നുകിൽ അവർ പഴയ നിയമം വിശ്വസിക്കുന്ന യഹൂദന്മാരോ അല്ലെങ്കിൽ മുഴുവൻ ബൈബിളും പഴയ നിയമവും പുതിയ നിയമവും വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോ ആണോ എന്ന് തിരിച്ചറിയാം. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ബൈബിൾ ശാസ്ത്രത്തിനെതിരെല്ലാം മറിച്ച് ബൈബിൾ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സൃഷ്ട വസ്തുക്കളുടെ മേൽ മനുഷ്യനു ദൈവം ആധിപത്യം കൊടുത്തിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തന്നെ വരാം. ഹല്ലേലൂയ. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 4:26 ഉൽപ്പത്തി പുസ്തകം 4:26. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 4 അവസാനത്തെ വാക്യം, അതിൻ്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ്, അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമം, യഹോവയുടെ നാമം, അതായത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നമുക്കറിയാം ഈ നാമം കൃത്യമായി വെളിപ്പെട്ടത്, രേഖപ്പെടുത്തിയിരിക്കുന്നത് മോശയ്ക്കാണെന്നും അത് ഉൽപ്പത്തി പുസ്തകം അല്ല പുറപ്പാട് പുസ്തകം 3:14-15 നമുക്കറിയാം. എന്നാൽ തന്നെയും ഈ പറയുന്ന ദൈവം, അതായത് പ്രപഞ്ച സൃഷ്ടാവായ സത്യദൈവം, ആ മനുഷ്യ കുലത്തിൻ്റെ ആരംഭം മുതൽ, പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ വെളിപ്പെട്ട് നിൽക്കുന്നു എന്ന് നാം ഉൽപ്പത്തി പുസ്തകം 1 വായിക്കുന്നുണ്ട്. 1:1. തുടർന്ന് ഇവിടെ പറയുകയാണ് അതേ ദൈവത്തെ തന്നെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ എന്ത് ചെയ്യുന്നു മനുഷ്യർ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. എപ്പോഴാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 4:26 26 ആബേലിൻ്റെ ബലി പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ആബേൽ സത്യദൈവത്തെ വചനപ്രകാരം ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. കായനും ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് ബലി കൊടുത്ത വ്യക്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഉചിതമായ രീതിയിൽ ആയിരുന്നില്ല എന്ന് മാത്രം. ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. 1, സത്യദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ നാമം വിളിച്ച് നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആരാധന കൃത്യമായിരിക്കണം, പ്രാർത്ഥനയും കൃത്യമായിരിക്കണം.
ഹല്ലേലൂയ. ആരാധന നമ്മൾ പുതിയ നിയമത്തിലായതുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ രക്തത്തിലൂടെയാണ്, യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഓർത്തുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കുവാൻ എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. ഒപ്പം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കണം. അതിനകത്തൊരു അബദ്ധമോ അപകടമോ വരാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പോൾ കൃത്യമായ ഒരു ദൈവിക ജ്ഞാനം, ദൈവം ആരാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ദൈവത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് നാം അറിയുകയും ചെയ്യണം. അഥവാ കൃത്യമായ ദൈവിക വ്യക്തിത്വത്തിൻ്റെ ബോധ്യം നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം എന്ന് നാം ഉറപ്പിക്കുക. സങ്കീർത്തന പുസ്തകം 91:14 വാക്യം വളരെ സുപരിചിതമാണ്. സങ്കീർത്തനം 91 നമുക്ക് സുപരിചിതമാണ്. അവിടെ ഇങ്ങനെ പറയുകയാണ്, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പോൾ ദൈവിക സംരക്ഷണം ആർക്കുള്ളതാണ്? ഹല്ലേലൂയ. ദൈവം ആരാണ് എന്ന് അറിയുന്നവനുള്ളതാണ്. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി ദൈവിക വ്യക്തിത്വത്തെ പറ്റി ബോധ്യമുണ്ടായിരിക്കുക. എന്താണ് തിരുവചനം അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ത്രിയേകനായിട്ടാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യ ദൈവത്തെ, ആ ദൈവത്തെ കൃത്യമായി ആരാധിക്കുന്നതാണ്, ആ നാമം അറിയുന്നതാണ്. ആ ദൈവത്തിൻ്റെ നാമം യാഹ്വേ എന്ന് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തി കിട്ടിയ നാമം. പുതിയ നിയമത്തിൽ രക്ഷകനായി ഈ ദൈവം വരുമ്പോൾ അവനെ വിളിക്കുന്ന പേര് യേശു ക്രിസ്തു എന്നാണ്, ഈശോമിശിഹ എന്നാണ് എന്ന് നമുക്കറിയാം. യോഹന്നാൻ 17:11 വചനം പറയുകയാണ്, പിതാവേ അങ്ങ് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ. അപ്പോൾ പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ പിതാവിൻ്റെ നാമമായ യാഹ്വേ എന്ന നാമം യേശു എന്ന നാമത്തിലുണ്ട്, യേശുവ എന്ന നാമത്തിലുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു, നാം അറിയുന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കുക, രക്ഷകനായ യാഹ്വേ എന്നാണ് യേശു അഥവാ ഈശോ അഥവാ യേശുവ അഥവാ ജീസസ് എന്ന പദത്തിൻ്റെ അർത്ഥം, ആ പേരിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട നാമമാണ് ഹല്ലേലൂയ, ഈശോ എന്ന നാമം, യേശു എന്ന നാമം അഥവാ യേശുവ എന്ന അറമായിക് നാമം. ഹല്ലേലൂയ. അപ്പോൾ അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അപ്പോൾ പ്രാർത്ഥന നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മളത് ബോധ്യമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ആരാധനയും കൃത്യമായിരിക്കണം. അത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയാഗത്തെ സ്മരിച്ചുകൊണ്ടായിരിക്കണം, തിരുശരീരരക്തങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കണം. അങ്ങനെയല്ലാത്ത ആരാധനകൾ ദൈവസന്നിധിയിൽ എത്തുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന എന്ന് പറയുക. ശ്രേഷ്ഠ ആരാധന അല്ലെങ്കിൽ ഏക ആരാധന രൂപം എന്ന് പറയുന്നത് അതാണെന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴെല്ലാം നാം യേശുനാമം പറയുന്നുവോ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കുന്നുവോ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:12 ആ ശ്രേഷ്ഠമായ നാമത്തെ നാം വിളിച്ചു വിളിക്കുന്നുവോ, അപ്പോഴെല്ലാം നാം എന്താണ് ക്രൂശിക്കപ്പെട്ടവനെ, ക്രൂശിതനെയാണ് നാം ഓർക്കുന്നതും സ്മരിക്കുന്നതും. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനാണ് സകലർക്കും രക്ഷ കൊടുക്കുന്ന, സൗഖ്യമാക്കുന്ന ദൈവമെന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നാമം അറിയുക വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ ദൈവിക വ്യക്തിത്വത്തെപ്പറ്റി ധ്യാനിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആ ഇതേ യേശു, അപ്പോൾ ഇങ്ങനെ വെളിപ്പെട്ടു വന്ന യേശു, മനുഷ്യാവതാരം ചെയ്ത ദൈവമായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നുള്ള ശിഷ്യന്മാരുടെ അഭ്യർത്ഥനയ്ക്ക്, അപേക്ഷയ്ക്ക് മറുപടിയായി പ്രാർത്ഥനയെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ നാം തിരുവചനത്തിൽ വായിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. അതിങ്ങനെയാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:5 5 വാക്യങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ട്, 9 വാക്യങ്ങൾ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ വിജാതീയരെ പോലെ പ്രാർത്ഥിക്കാൻ പാടില്ല, അതിഭാഷണം ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ മറ്റുള്ളവർ കാണാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗ് തെരുവീഥികളുടെ കോണുകളിൽ അല്ലെങ്കിൽ ഒരു കപടമായ പ്രാർത്ഥന വേണ്ട എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കരുതലെല്ലാം നമ്മുടെ ജീവിതം ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ അതിഭാഷണമാകേണ്ടതില്ല, ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ളതാകേണ്ടതില്ല,
അതുപോലെ തന്നെ വിജാതീയർ പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള പ്രാർത്ഥന ആയിരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ഈശോ പറയുകയാണ് 9 വാക്യം മുതൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവത്തെ വിളിക്കുന്ന എങ്ങനെയാണ് നോക്കിക്കേ. ഈശോ പറയുകയാണ് ഈ സത്യദൈവത്തെ എങ്ങനെ വിളിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തെ ഇങ്ങനെ വിളിക്കുന്ന, സത്യദൈവത്തെ ഇങ്ങനെ വിളിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ മക്കളാക്കപ്പെട്ടിരിക്കുന്നു, നാം അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, നാം ദൈവത്തിൻ്റെ ദത്തുപുത്രരായിരിക്കുന്നു ക്രിസ്തുയേശുവിലൂടെ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി നാം മാറിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നാം ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1:12 നമുക്കറിയാമല്ലോ. എഫേസ്യസ് ലേഖനം 1:4 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം. നാം ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ മക്കൾ എന്ന സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായി ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്, യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ റോമാലേഖനം 8:14-15 വാക്യങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. നാം സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭീരുത്വം, ഭയം വേണ്ട, ഭയത്തിൽ നിന്ന് പ്രാർത്ഥിക്കരുതെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഭയത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? കാരണം ദൈവം പിതാവാണ്, സ്നേഹമുള്ളിടത്ത് എന്തില്ല? ഭയമില്ല. ദൈവം സ്നേഹമാണ്. അപ്പോൾ സ്നേഹമായ ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തിനു കാര്യമില്ല? ഭയത്തിന് കാര്യമില്ല. അങ്ങനെ ഭയത്തിന് കാര്യമില്ലാത്തത് കൊണ്ടാണ് ദൈവം നമുക്ക് ധൈര്യത്തിൻ്റെ ആത്മാവിനെ, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമുക്ക് ബോധ്യം തരുന്ന, നമ്മുടെ ആത്മാവിൽ നമുക്ക് സാക്ഷ്യം തരുന്ന, നമ്മളോട് സമ്മതിക്കുന്ന, നമ്മളെ നമുക്ക് ഉറപ്പ് തരുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന നാം ദൈവത്തെ എങ്ങനെ എന്ത് വിളിക്കുന്നു? പിതാവേ എന്ന് വിളിക്കുന്നു. ഒരുപക്ഷെ പഴയ നിയമത്തിൽ അസാധ്യമായ ഒരു കാര്യം, കാരണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിക്കാതിരുന്ന ഒരു കാലമാണത്. യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വീണ്ടും വസിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചിരിക്കുകയാൽ നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഭയമില്ലാത്തതുകൊണ്ട് എന്താണ്? വിശുദ്ധ യോഹന്നാൻ്റെ ആദ്യത്തെ ലേഖനം 4:18 പറയുന്നത് പോലെ, സ്നേഹമുള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഭയത്തിൻ്റെ ആവശ്യമില്ല. വളരെ ആത്മവിശ്വാസത്തോടെ, എന്നാൽ അത്യന്ത എളിമയോടും ബഹുമാനത്തോടും കൂടെ, ഹല്ലേലൂയ. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഭയഭക്തി ബഹുമാനത്തോടെ. ഈ ഭയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വിപരീത ഭയമല്ല, മറിച്ച് ബഹുമാന പുരസരം, എളിമയുടെ, ഹല്ലേലൂയ, ആത്മീയ ആവിഷ്കാരത്തെയാണ് ഈ ഭയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധി എളിമപ്പെട്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതെ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ഫരിസേയൻ്റെ പ്രാർത്ഥന, ദേവാലയത്തിൽ ചെന്ന ഫരിസേയനും ചുങ്കക്കാരനും, ഒരു ഉപമ നമുക്കറിയാം ഈശോ പറഞ്ഞത്. അതിൽ ഫരിസേയൻ്റെ പ്രാർത്ഥന എന്തില്ല? അവിടെ ഒരു ദൈവത്തോടൊരു ബഹുമാനമില്ല, ദൈവ ഭയമില്ല. ഹല്ലേലൂയ. അപ്പം ആ ഒരു അപകടം, നേരെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്താ പറയുക, തനിക്ക് തുല്യനായിരിക്കുന്ന ഒരു ദൈവമായി ദൈവത്തെ കണ്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ ഒരു എളിമ നഷ്ടപ്പെടുകയാണ്. അഥവാ ദൈവത്തിൻ്റെ മുമ്പിലൊരു ഹല്ലേലൂയ വ്യവസ്ഥകൾ വെച്ചിട്ട്, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ച് മതിയാവുകയുള്ളൂ, കാരണം ഞാൻ ഇതൊക്കെയാണ് എന്നുള്ള പ്രസ്താവനയുടെ ഒരു പശ്ചാത്തലത്തിൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു അപകടം നമ്മൾ അവിടെ കാണുകയാണ്. അതുകൊണ്ട് ഭയഭക്തി എന്ന് പറയുന്നത് വിപരീത ഭയമല്ല, മറിച്ച് എന്താണ്? ദൈവം, ഹല്ലേലൂയ, നമ്മളുടെ സൃഷ്ടാവാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഭയ ബഹുമാനത്തിൻ്റെ ആവിഷ്കാരമാണ് എന്ന് തിരിച്ചറിയുക. ദൈവാശ്രയത്തിൻ്റെ ആവിഷ്കാരമാണെന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മൾ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു വാക്കിന് നമ്മൾ വിപരീതമായൊരു അർത്ഥം കൽപ്പിക്കേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ പറയുകയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു വേണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഹല്ലേലൂയ, ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ നാം എങ്ങനെ കാണുന്നു? ദൈവത്തെ നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എങ്ങനെ? അപ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാരാണ്? യേശു. യേശു ആരാണ്? ദൈവമാണ്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. അപ്പോൾ ദൈവം ആരാണ്? ദൈവം ത്രിയേകനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഈ സത്യമെല്ലാം നമ്മൾ ഈ പറയുന്ന ഹല്ലേലൂയ ഉൾക്കൊള്ളിച്ചാണ് ഇതെല്ലാം പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നവരാണ് ദൈവത്തെ അബ്ബാ പിതാവേ, അല്ലേ? അപ്പം പുത്രത്വത്തിൻ്റെ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആബ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ആബ എന്ന് വിളിക്കുമ്പോൾ
ഇത് നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഈ പ്രാർത്ഥന പറഞ്ഞു തന്ന ആരാണ്? യേശുവാണ്. ആരെയാണ് വിളിക്കുന്നത്? സ്വർഗത്തിലായിരിക്കുന്ന പിതാവിനെ. അപ്പോൾ ത്രിയേക ദൈവോട് വന്നില്ലേ? വന്നു. അതാണ് ദൈവത്തിൻ്റെ നാമം അറിയുന്നത് കൊണ്ട്. അപ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നാം ദൈവം ആരാണെന്ന് അറിഞ്ഞിരിക്കുന്നു, ദൈവം നാം മനസ്സിലാക്കിയിരിക്കുന്നു. ആ അതിൻ്റെ ബോധ്യത്തിലാണ് നാം ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഹാലലുയ. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഹാലലുയ, ദൈവം പിതാവായിരിക്കുന്നു. നമുക്കൊന്ന് കൈകൾ ഉയർത്തി സ്തുതിക്കാം. ഹാലലുയ. പിതാവായ ദൈവത്തെ സ്തുതിച്ച് പുത്രനായിരിക്കുന്നു, പുത്രിയായിരിക്കുന്നു, ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, പുത്രത്വത്തിൻ്റെ ആത്മാവുണ്ട്. ഹാലലുയ. നമ്മുടെ ദൈവത്തെ ആബ എന്ന് വിളിക്കാൻ സഹായിക്കുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹാലലുയ, 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 നന്ദി യേശുവേ, ആരാധന. എല്ലാവരും സ്തുതിച്ച് ഹാലലുയ. കർത്താവ് വലിയൊരു സ്പർശനം വ്യാപരിക്കുകയാണ്. ഹാലലുയ. നിരാശയപ്പെട്ടിരിക്കുന്ന നിരവധി വ്യക്തികളെ കർത്താവ് ഇത് മാറോട് ചേർത്ത് മകനെ മകളെ എന്ന് വിളിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്ത് ആ സ്നേഹ സ്വാന്തന സ്വരം ഒന്ന് ആത്മാവിലേക്ക് കാതുകളിലേക്ക് നേറ്റെടുത്ത് ഒത്തിരി ആളുകളുടെ കണ്ണുകളിലേക്ക് ഇതാ ദൈവത്തിൻ്റെ വലിയൊരു ആശ്വാസം, സമാധാനം കടന്നു വരികയാണ്. ഒരു സ്വർഗീയ അഭിഷേകമായിട്ട്, ആശ്വാസത്തിൻ്റെ അഭിഷേകമായിട്ട് ആനന്ദത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഇപ്പോഴുണ്ട്. സമാധാനം ഏറ്റെടുക്കുന്ന വ്യക്തികളുണ്ട്. ഞാൻ നിന്നെ അറിയുന്നു മകനെ മകളെ എന്ന് കർത്താവ് നിങ്ങളുടെ കാതുകളിൽ ഓതുകയാണ്. ഇതാ കർത്താവ് നമ്മളെ ആലിംഗനം ചെയ്യുകയാണ്. അവൻ്റെ സ്നേഹമാർന്ന കരം, ധൂർത്ത പുത്രനെ ആലിംഗനം ചെയ്ത അതേ കരങ്ങൾ, അതേ ദൈവം ഇത് നമ്മളെയും ഇത് ചേർത്ത് അണയ്ക്കുകയാണ്. എല്ലാവരും ഹാലലുയ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചേ. ഹാലലുയ സ്തുതിക്കുന്ന യേശുവേ, നന്ദി യേശുവേ, ആരാധന. ഹാലലൂയ. മഹത്വം മഹത്വം കർത്താവേ. സ്തുതിക്കുന്ന യേശുവേ, നന്ദി യേശുവേ. ഹാലലൂയ, ഹാലലൂയ. കണ്ണുകളടച്ച് ദൈവത്തോടൊന്ന് സംസാരിച്ച് നിശബ്ദതയിൽ ഹാലൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കർത്താവിനോടൊന്ന് സംസാരിച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹാലലൂയ. ദൈവേ, നിനക്ക് ആരാധന, 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 ആരാധന. ഹാലലൂയ. ആരാധന, ആരാധന, ആരാധന. ഹാലലൂയ. താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഹാലലൂയ. നമുക്ക് തിരിച്ചു വരാം, വചനത്തിലേക്ക് നമുക്ക് വരാം. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം തന്നെ അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 5-ാം വാക്യം നമുക്കറിയാം, ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 6-ാം വാക്യം എന്താ പറയുന്നത്? സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. ഹല്ലേലൂയ. അപ്പം ഒരു വ്യവസ്ഥ കർത്താവ് 2-ാമതൊരു വളരെ മനോഹരമായ ഒരു വ്യവസ്ഥ നമ്മൾ പറയുകയാണ്. നേരത്തെ കർത്താവ് നമ്മൾ പറഞ്ഞു നാമം, ദൈവനാമം, അത് മനസ്സിലാക്കുന്ന നാം ദൈവത്തെ എങ്ങനെ വിളിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞു തന്നെ. പിതാവി എന്ന് വിളിക്കണം. അപ്പോൾ എന്തൊക്കെയുണ്ടുണ്ട്? പിതാവി എന്ന് വിളിക്കുമ്പോൾ ആ ത്രിയേക ദൈവ സാന്നിധ്യം വരുന്നെങ്കിൽ മനസ്സിലായല്ലോ. പിതാവി എന്ന് വിളിക്കുന്നു സ്വർഗത്തിലെ പിതാവിനെ. ഇത് പഠിപ്പിച്ചത് ആരാണ്? യേശുവാണ്. അപ്പോൾ യേശു നമ്മുടെ കൂടെയുണ്ട്. അബ്ബാ പിതാവി എന്ന് നമ്മളെ വിളിക്കാൻ സഹായിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ ത്രിയേക ദൈവ സാന്നിധ്യം വന്നു, അഥവാ ദൈവത്തിൻ്റെ നാമം. നാമം എന്ന് പറഞ്ഞാൽ ദൈവ വ്യക്തിത്വം, ആ ദൈവത്തിൻ്റെ ആളത്വം. ദൈവം എന്തായിരിക്കുന്നുവോ അത് കൃത്യമായി അറിയുന്നവനെ ഞാൻ സംരക്ഷിക്കും. അപ്പം കാര്യം മനസ്സിലായല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇനി സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ സംശയിച്ചാൽ, അല്ലെങ്കിൽ ഒരു കൃത്യമായ വിശ്വാസ ബോധ്യമില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രാർത്ഥന നിർത്തിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്നതിന് മുമ്പേ നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്, പ്രലോഭനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിച്ചു തീരുന്നതിന് മുമ്പേ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഹല്ലേലൂയ മടുക്കുകയും നമ്മൾ പിറുപിറുക്കുകയും ചെയ്യുന്നവരാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. വിശ്വാസം എന്തുള്ളതാണ്? ഇളകാത്തതാണ് വിശ്വാസം. എബ്രഹാമിൻ്റെ വിശ്വാസം ഇളകിയോ? ഇല്ല. ദൈവത്തെ മനസ്സിലാക്കിയതിന് ശേഷം, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, ദൈവിക ദർശനം ലഭിച്ചതിന് ശേഷം, ദൈവിക വാഗ്ദാനം ലഭിച്ചതിന് ശേഷം വിശ്വാസം ഇളകാതിരിക്കുവാൻ എബ്രഹാം വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്ഹാക്കിനെ യാഗമായി ചോദിക്കുമ്പോഴും അതിന് എബ്രഹാം തയ്യാറാകുന്നത്. 7-ാമത്തെ വാക്യം, സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ഉപമയുണ്ട്. നമ്മൾ വിശുദ്ധ ലൂക്കാടി സുവിശേഷം 11-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. അതും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ്. ആ പ്രാർത്ഥന പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈശോ പറയുന്ന കാര്യമാണ്,
അവൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരിക, ഒരു സ്നേഹിതൻ യാത്രാമധ്യ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതനകത്തൊന്ന് മറുപടി പറയും. നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രേസ് ദി ലോർഡ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ്. പ്രേസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം സ്നേഹിതൻ പുറത്തു നിൽക്കുകയാണ്, കുഞ്ഞുങ്ങൾ ഈ പിതാവിൻ്റെ കൂടെ കിടക്കയിലുണ്ട്. ഈ ആളിൻ്റെ കയ്യിൽ അപ്പമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പ്രേസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ അപ്പം വർദ്ധിപ്പിച്ച ദൈവമാണ്, അപ്പമായി തീർന്ന ദൈവമാണ്, പഴയ നിയമത്തിൽ മരുഭൂമിയിൽ അപ്പം കൊടുത്ത ദൈവമാണ്, പ്രവാചകന്മാർക്ക് അപ്പം കൊടുത്ത് അവരുടെ വിശപ്പ് അകറ്റി അവരെ ശുശ്രൂഷയെ ബലപ്പെടുത്തിയ ദൈവമാണ്. അപ്പോൾ ദൈവവും അപ്പവും തമ്മിലൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. ബേത്ലഹേം അപ്പത്തിൻ്റെ കുട്ടയാണ്. ഹല്ലേലൂയ. അവിടെയാണ് സകലർക്കും അപ്പമായി തീരുന്നവൻ ജനിക്കുന്നത്. അപ്പമായി തീരാൻ ആഗ്രഹിച്ചവനും അപ്പമായി തന്നെ തന്നെ കൊടുത്തവനും ജനിക്കുന്നത് അപ്പങ്ങളുടെ നഗരത്തിലാണ്, അപ്പങ്ങളുടെ ബാസ്ക്കറ്റിലാണ്, അപ്പങ്ങളുടെ കുട്ടയിലാണ്, അപ്പത്തിൻ്റെ കുട്ടയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശു അപ്പം കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ്റെ മക്കൾ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. സ്നേഹിതന്മാർ എന്ന് പറയുന്ന കൂട്ടർ ഒരുപക്ഷെ പുറത്തായിരിക്കും. അവർക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളും നമുക്ക് യേശു ക്രിസ്തുവിനോട് ഉണ്ടായിരിക്കണം എന്ന് തിരുവചനം നമ്മൾ പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നാം ദൈവത്തിൻ്റെ ദത്തെടുക്കപ്പെട്ട മക്കളായിരിക്കുന്നത് കൊണ്ട് നമ്മൾ അപ്പദാതാവായ കർത്താവിൻ്റെ കൂടെയാണ് എന്ന് തിരിച്ചറിയുക. അവൻ്റെ കൂടെയാണ്, അവൻ്റെ മേശയിലാണ്, അവൻ്റെ കിടക്കയിലാണ്, അവൻ്റെ സന്നിധിയിലാണ്, അവൻ്റെ സാന്നിധ്യത്തിലാണ് എന്നാമെന്ന് തിരിച്ചറിയുക. അത് നമുക്ക് ഉണ്ടായിരിക്കണം, ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ശാന്തമായി കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ മക്കളെപ്പറ്റിയാണ് ദൈവത്തിന് കൂടുതൽ കരുതൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ബന്ധം ഉണ്ടാക്കുമ്പോഴാണ് ദൈവിക കരുതൽ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെവിടെ തന്നെയാണ്? ആ ഭവനത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ. ആ ഭവനത്തിൽ തന്നെയാണ്, അപ്പത്തിൻ്റെ ഭവനത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പത്തിൻ്റെ ഭവനത്തിൽ തന്നെയാണെന്ന നാം ബേത്ലഹേമിലാണ്, അപ്പത്തിൻ്റെ ഭവനത്തിലാണ്. ആ ഭവനത്തിലാണ് യേശു ക്രിസ്തു ഉള്ളത്. അവിടെ അവൻ അപ്പമായി നമ്മിലേക്ക് വരുന്നു, അവൻ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളെ അപ്പമാക്കുന്നവൻ, ഭക്ഷണപാനീയങ്ങളാക്കുന്നവൻ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു, ചേർന്ന് കിടക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെയാണ്, എൻ്റെ കിടക്കയിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. കാരണം എന്താണ്? ഹല്ലേലൂയ. മിശിഹായാകുന്ന ജീവൻ്റെ അപ്പത്തെ, ജീവനോടപ്പത്തെ നാം സ്വീകരിച്ചിരിക്കുന്നു. നാം ഒന്നായി അവൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം നമുക്കുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആബേലിൻ്റെ ആരാധന, ഹല്ലേലൂയ, എനോഷിൻ്റെ പ്രാർത്ഥന, സേത്തിൻ്റെ മകൻ്റെ നാളുകളിലുണ്ടായി ദൈവനാമം വിളിച്ചുള്ള പ്രാർത്ഥന, കർത്താവിൻ്റെ നാമം വിളിച്ചുള്ള പ്രാർത്ഥന, സങ്കീർത്തനം 90:14 കണ്ടതുപോലെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനെ കർത്താവ് സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ, ഈ വാഗ്ദാനങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സംശയിക്കരുത്. എന്തോ നമ്മൾ ആരാണ്? അവൻ്റെ കൂടെ, അവൻ്റെ അതേ ഭവനത്തിൽ, അവൻ്റെ കിടക്കയിൽ, അവൻ്റെ കൂടെ, അവനോട് ചേർന്ന്, അവൻ്റെ ശരീരമായി, അവൻ്റെ സ്വന്തമായി, അവൻ്റെ ആത്മീയ മണവാട്ടിയായി നാം ഇരിക്കുന്നു എന്ന് തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അവൻ്റെ സൃഷ്ടിയാണ്, നാം അവൻ്റെ അജഗണത്തിലെ ആടുകളാണ്, നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, നാം അവൻ്റെ മക്കളാണ്, അവൻ്റെ ആലയമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, വിശ്വാസ തലത്തിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കൂടി ചേർത്തങ്ങ് പിടിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തുണ്ടാകുകയില്ല? ചഞ്ചല ഹൃദയം ഉണ്ടാകുകയില്ല, സംശയ മനസ്സ് നമുക്ക് വരില്ല, ഇളകുന്ന കടൽത്തീരെ പോലെ ആയിരിക്കില്ല നമ്മുടെ പ്രാർത്ഥന. അതെന്താണ്? നങ്കൂരമടിച്ചിരിക്കും, പാറപ്പുറത്ത് ഇളകാത്തതായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രതിസന്ധി ഇല്ല, ഇപ്പോൾ ഒത്തിരി കഷ്ടങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നന്നായിട്ട് ആശ്രയിച്ചേ കർത്താവിൽ, ആ കർത്താവിൽ ആശ്രയിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുവള്ളത്തിൽ കാൽ വെക്കരുത്, രണ്ടു വഞ്ചിയിൽ അപകടമാണ്. എത്ര നാൾ അങ്ങനെ യാത്ര ചെയ്യുമെന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. നമുക്കത് വേണോ? വേണ്ട. ഹല്ലേലൂയ. അപ്പോൾ യേശുവാകുന്ന വഞ്ചി,
യേശു ആകുന്ന ദൈവം, യേശു ആകുന്ന രക്ഷകൻ, അത് മതി. അവൻ അവിടെ ഉറങ്ങുന്നത് പോലെ ആയിരിക്കും നമുക്കൊരു പക്ഷേ തോന്നുന്നത്. യേശു വഞ്ചിയിൽ തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കാറ്റും കോളും ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. അപ്പസ്തോലന്മാർക്ക് തോന്നി തങ്ങൾ നശിക്കാൻ പോവുകയാണ്. തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. ആർക്കും തോന്നുന്ന കാര്യമാണ്. അപ്പോൾ യേശു പക്ഷേ അവിടെ ഉറങ്ങുന്നു. അപ്പോൾ യേശുവിനെ ഉണർത്തുന്നു. യേശു ഉണർന്നെഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാസിക്കുന്നു. എല്ലാം ശാന്തമാകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മാവിലേക്ക് ഏറ്റെടുക്കാം, ഏറ്റെടുക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങുന്ന കർത്താവ് പോലും ശക്തനാണ്. ഉറങ്ങുന്നത് പോലെ നമ്മൾ കണ്ടാലും ആ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് തോന്നുന്ന കാര്യമാണ് ഉറങ്ങുക എന്നുള്ളത്, പക്ഷേ പ്രകൃതി അവനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഉറക്കം തൂങ്ങുകയുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 121 സങ്കീർത്തനം അങ്ങനെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ക്ഷീണിക്കുന്നവനല്ലെന്നർത്ഥം. ഉറക്കം തൂങ്ങുന്നത് ക്ഷീണം വരുമ്പോഴല്ലേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുക. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് തോന്നും ദൈവവും ഉറങ്ങുകയാണെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ, നമ്മുടെ ആത്മാവ് ശുഷ്കാന്തി ഇല്ലാതായിരിക്കുമ്പോൾ, വിശ്വാസം കൊണ്ട് ജ്വലിക്കാതിരിക്കുമ്പോൾ ദൈവം ഉറങ്ങിയതായി നമുക്ക് തോന്നും. ഹല്ലേലൂയ. പക്ഷെ ആത്മാവ് ഉണർന്നാലോ നമുക്കറിയാൻ പറ്റും ദൈവം ഒരിക്കലും ഉറങ്ങുന്നില്ല. ദൈവം കരുതലുള്ളവനാണ്. ദൈവം സകലതും നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസിക്കുക, വിശ്വസിക്കുക. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് വിശ്വസിക്കാൻ നമുക്ക് അധികമായ ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. അല്ലേ? ഹോപ്പ് എഗേൻസ്റ്റ് ഓൾ ഹോപ്പ്. പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ പ്രത്യാശിക്കുക. അങ്ങനെ പ്രത്യാശിക്കുവാൻ കഴിവ് തരുന്നൊരു വിശ്വാസത്തെ ഏറ്റെടുക്കാൻ ദൈവം പറയുകയാണ്. അതിനെ പരിചയമാക്കി നിർത്താൻ പറയുകയാണ് കർത്താവ്. എന്തുകൊണ്ടാണ്? വിശ്വാസത്തിനെതിരെ വിശ്വസിക്കാതിരിക്കാൻ തക്ക വിധമുള്ള കൂരമ്പുകൾ, അഗ്നി കൂരമ്പുകൾ കത്തിച്ചു കളയുന്ന നമ്മുടെ വിശ്വാസ മനുഷ്യനെ, നമ്മുടെ ആത്മീയ മനുഷ്യനെ, നമ്മുടെ വിശ്വാസ മണ്ഡലത്തെ കത്തിച്ചു കളയാൻ പറ്റുന്ന കൂരമ്പുകൾ, തീയമ്പുകൾ നമുക്കെതിരെ വരാം. ശത്രു അയച്ചേക്കാം. അതുകൊണ്ട് ഷീൽഡ് ഉപയോഗിക്കാൻ പറയുകയാണ്, പരിച ഉപയോഗിക്കാൻ പറയുകയാണ്. അത് വിശ്വാസത്തിൻ്റെ പരിച. എന്തിനു വേണ്ടിയിട്ട്? പ്രത്യാശിക്കാൻ വേണ്ടി. പ്രത്യാശിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രാർത്ഥിക്കാൻ പറ്റും. ഇളകാതെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ഒന്നുകൊണ്ട് ചില കാര്യങ്ങൾ കാണുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ലൂക്കാടെ വിശുദ്ധ ലൂക്കാടെ സുവിശേഷം 11 അധ്യായത്തിൽ കണ്ട ഒരു കാര്യം മാത്രമേ ഞാൻ എടുക്കുന്നു, സൂചിപ്പിക്കുന്നുള്ളൂ. സ്നേഹിതൻ്റെ ആ തലം ഞാൻ എടുക്കുന്നില്ല, മറിച്ച് അതിനപ്പുറം എന്താണ്? മക്കൾക്ക് അടുത്തൊരു സ്ഥാനത്തേക്ക് വരുവാനായിട്ട് ദൈവം നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ആവശ്യം വരുമ്പോൾ മാത്രം ക്രിസ്തുവിനോട് അടുത്തു വന്ന് മുട്ടി വിളിക്കുന്ന ഹല്ലേലൂയ, ഒരു വെറുമൊരു പരിചയക്കാരൻ്റെ ഒരു സ്നേഹിതൻ്റെ അവസ്ഥയേക്കാൾ അപ്പുറം യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാകുവാൻ, ദൈവത്തിൻ്റെ ദത്തുപുത്ര മക്കളാകുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ വിളിക്കുന്നു എന്ന് തിരിച്ചറിയുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോ പറയുകയാണ്, അങ്ങനെ ആ ബന്ധത്തിലാണെങ്കിൽ പോലും ചോദിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്നേഹിതൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. കർത്താവ് അവന് ഉത്തരം അവസാനം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്ന് കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ടാണ് എന്താ പറയുക, അവിശ്വാസികൾ പോലും എന്താ പറയുന്നത്, ചില സമയത്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആരാണെന്ന് അറിയത്തില്ലായിരിക്കും, ദൈവം ഉണ്ടെന്നറിയാം. അപ്പം ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ഒരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ ദൈവമേ എന്നു വിളിക്കുമ്പോൾ ആ ഒരു പദമുണ്ടല്ലോ, ദൈവമേ എന്നുള്ള പദം, അതിന് ഒരു ശക്തിയുണ്ട്. ആ പദത്തിൽ ഒരു ശക്തി കിടപ്പുണ്ട്. അത് കൃത്യമായും എങ്ങോട്ടേ പോവുള്ളൂ? സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. അങ്ങോട്ടാണ് പോകുള്ളൂ. കാരണം അത് എവിടെ നിന്ന് വിളിക്കുന്നത്? അത് നമ്മുടെ ബുദ്ധി വിളിക്കുന്നതല്ല, അത് നമ്മുടെ വിശ്വാസ ഒരു അവിശ്വാസിയുടെ വിശ്വാസം വിളിക്കുന്ന മേഖലയല്ലത്. അതോ അവൻ്റെ കഴിവില്ലായ്മയുടെയും പ്രതിസന്ധിയുടെയും നിർണായക ഘട്ടത്തിൽ ദൈവമേ എന്നുള്ള വിളി, അത് അവൻ്റെ
ആത്മാവ് വിളിക്കുന്ന, വീണ് പോയ ആത്മാവ് വിളിക്കുന്ന വിളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നമ്മളെ അതിശയപ്പെടുത്തിക്കൊണ്ട് ചില അവിശ്വാസികളുടെ പ്രാർത്ഥനകൾ പോലും ദൈവസ്ഥാനിൽ എത്താനുള്ള കാരണം ഇത് അവൻ്റെ ബുദ്ധിയോ മനസ്സോ അവൻ്റെ ചിന്തകളോ അവൻ്റെ ആലോചനകളോ അവൻ്റെ മതമോ വിളിക്കുന്ന വിളിയല്ല, വിളിപ്പിക്കുന്ന വിളിയുമല്ല. മറിച്ച് അവൻ്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ച് നിയോഗിച്ച ഹല്ലേലൂയ ആത്മാവിൻ്റെ വിളിയാണ്, ഹൃദയത്തിൻ്റെ വിളിയാണ്, അവൻ്റെ മനസാക്ഷിയിൽ നിന്ന് ഉയരുന്ന ഒരു വിളിയാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് ആ ഒരു വിളിയിൽ ദൈവം സർവാധിപനാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ സകല മനുഷ്യരോടും കരുണ കാണിക്കുന്നവനാണ്, അവൻ കരുണയുടെ കരം നീട്ടുന്നത് എന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ സ്ഥാനം അതിനപ്പുറത്താണ്. നമ്മളാരാണ്? മക്കളാണ്. കർത്താവിൻ്റെ കിടക്കയിലുണ്ട് നമ്മൾ, കുഞ്ഞുങ്ങളാണ് നമ്മൾ. ഏത് സമയത്തും നമുക്ക് പോയി അപ്പം എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനും തിരുവുത്ഥാനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ വരവിനും ശേഷം കാര്യങ്ങളെല്ലാം മാറുകയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തെ ഏറ്റവും ദൃഢമാക്കുക, ക്രിസ്തുവുമായുള്ള ബന്ധത്തെ ദൃഢമാക്കാനായിട്ട് നമുക്ക് കഴിയണം എന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിൻ്റെ മകനാണ്, ഞാൻ നിൻ്റെ മകളാണ്. ഹല്ലേലൂയ. ഉറപ്പിച്ച് ഉറപ്പിച്ച് ഹൃദയത്തിലേക്ക് ഉറപ്പിച്ച് ഹല്ലേലൂയ ആ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നാം കൃത്യമായി ദൈവിക വ്യക്തിത്വം, ദൈവനാമം, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവം ത്രിയേകനാണെന്ന് നാം മനസ്സിലാക്കിയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്. ത്രിയേക ദൈവത്തെ വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക. ഹല്ലേലൂയ. മനസ്സിൽ ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നാം പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവമക്കളാണ് ഞങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ മറ്റ് ചില ആത്മീയ സത്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല, മറ്റൊരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് വളരാനായിട്ട്, മുന്നേറാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യമുണ്ട്. ദൈവം സകലത്തിൻ്റെയും ഉടയവനാണ്, സകലതും ദൈവത്തിൻ്റെതാണ്. അതിനുശേഷം നമ്മൾ കണ്ടതെന്താണ്? എല്ലാം ദൈവം ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം എല്ലാം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമിയിലെ സകല കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കാണ്? മനുഷ്യനാണ്. ദൈവം നേരിട്ട് അങ്ങനെ കാര്യങ്ങൾ വന്ന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ദൈവത്തിൻ്റെ മനുഷ്യാവതാരം പോലും ദൈവം മനുഷ്യനെ കൂടി ചേർത്തിട്ടാണത് നിറവേറ്റുന്നത്. ഹല്ലേലൂയ. ഏത് മനുഷ്യ വ്യക്തിയാണ് മനുഷ്യാവതാരത്തിനായി ദൈവം സഹകരിപ്പിച്ചത്? നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയത്തെ. അപ്പോൾ ദൈവമാതാവിൻ്റെയും കൂടി, അല്ലെങ്കിൽ ദൈവമാതാവിനെ മനുഷ്യരുടെ പ്രതിനിധിയായി ദൈവമാതാവിനെയും കൂടി ചേർത്തിട്ടാണ്. ദൈവമാതാവിലൂടെയാണ് ദൈവം മനുഷ്യാവതാരം പോലും ദൈവം ഭൂമിയിൽ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ദൈവരക്ഷ നടത്തുന്നത് എങ്ങനെയാണ്? മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ക്രിസ്തു യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിലാണ് ദൈവം പാപത്തിൻ്റെ ശിക്ഷയെ വിധിക്കുന്നത് എന്ന് നാം റോമാലേഖനം 8:2-3 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം മനുഷ്യരിലൂടെയാണ് എല്ലാം ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് കൊറോണയുടെ കാര്യത്തിലും ദൈവം മനുഷ്യരിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കൊണ്ടുവന്നത് മനുഷ്യനാണ്, ദൈവമല്ല. അപ്പോൾ ഇതിൻ്റെ പരിഹാരം ചെയ്യാനുള്ള കാര്യങ്ങൾ മനുഷ്യരിലൂടെ ദൈവം ചെയ്യും. അതുകൊണ്ട് ദൈവത്തെ പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം എന്ത്? ദൈവം എന്തെന്നുള്ളതല്ല, നാം എവിടെ എന്നുള്ള ചോദ്യം. എന്ത് കാര്യം വരുമ്പോൾ ചോദിക്കുക അല്ലേ? ആദം നീ എവിടെ? കായൻ നിന്റെ സഹോദരൻ എവിടെ? ഈ രണ്ട് ചോദ്യങ്ങൾക്കും തൃപ്തികരമായ ഉത്തരമുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ വലിയ ശല്യമൊന്നും നമ്മുടെ ജീവിതത്തിൽ വരില്ല. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് ഹല്ലേലൂയ എന്ത്? നമ്മൾ പലപ്പോഴും ദൈവം എവിടെയെന്നൊക്കെ പറഞ്ഞ് ഒന്നുകിൽ നിരാശയിൽ പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ വെല്ലുവിളിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസികളെ വെല്ലുവിളിക്കുന്നതൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സിസ്റ്റം അറിയാത്തവർ, ഈ പ്രവർത്തന വ്യവസ്ഥ അറിയാത്തപ്പോഴാണ് പലപ്പോഴും എന്തുകൊണ്ട് ദൈവം ചെയ്തില്ല, എന്തുകൊണ്ട് ദൈവം ചെയ്തില്ല എന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും മിക്കവാറും ഒക്കെ ഈ മരുന്ന് കണ്ടുപിടിക്കേണ്ടവരും വാക്സിൻ കണ്ടുപിടിക്കേണ്ടവരും
വളരെ ഗൗരവമായൊരു ഇൻവെൻഷൻ ഡിസ്കവറിയൊക്കെ ചെയ്യേണ്ടവരൊക്കെ എന്താ ചെയ്യുന്നറിയോ, പ്രാർത്ഥിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഉറങ്ങാൻ പോകുന്നതും പ്രാർത്ഥിച്ചിട്ടാണ്. മിക്കവാറും ഒക്കെ അവർ ഉറക്കത്തിൽ അവർക്ക് ഉത്തരം കിട്ടും. ഹല്ലേലൂയ. ഉറക്കത്തിൽ ദൈവം എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഇന്ന് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ പ്രാർത്ഥിച്ചിട്ടാണ് അവർ ഈ ഇതിൻ്റെ വാക്സിനോ മെഡിസിനോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി, അതിൻ്റെ അനുഗ്രഹം സംഭവിച്ചിരിക്കും, ഉടൻ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ബുദ്ധിയെ പ്രകാശിക്കാൻ വേണ്ടിയിട്ട്, കൃത്യമായൊരു മെഡിസിൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മനുഷ്യൻ നിർമ്മിതമായ ഈ ഒരു കൊറോണ വൈറസ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ വഴിവിട്ട ജീവിതത്വം കൊണ്ടുണ്ടായ ഈ സംഭവം, ഇത് വന്നു എന്നാണ് ഇത് സംഭവിച്ചു. അപ്പോൾ ഇതിലൂടെ ഇനി എന്ത് നന്മയാണ് ഉണ്ടാകേണ്ടത്, അത് സംഭവിക്കാൻ വേണ്ടിയും നാം ദൈവത്തോട് സഹകരിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തോട് സഹകരിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ മനുഷ്യനൊന്ന് എളിമപ്പെടുക അല്ലേ. ഇപ്പോൾ എല്ലാവരും എളിമപ്പെടുന്ന സാഹചര്യം ആവശ്യം വന്നു. പട്ടാളക്കാർക്ക് കൊറോണ ബാധിച്ചു, ഭരണാധിപന്മാർക്ക് കൊറോണ ബാധിച്ചു, ഡോക്ടർമാർക്ക് കൊറോണ ബാധിച്ചു. ഹല്ലേലൂയ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കോവിഡ് 19 ബാധയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരുവൻ പോലും സമയത്തിന് മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുമില്ല. ദൈവത്തിൽ ആശ്രയിച്ച ആർക്കും ഒരു അപകടം സംഭവിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുക. ഹരിണി. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ആ വ്യക്തി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ കർത്താവിൻ്റെ സുരക്ഷിതമായ രക്ഷയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. കാരണം നമ്മുടെ ജീവിതം ഭൂമിക്ക് വേണ്ടിയുള്ളതല്ല, എന്നേക്കും ഭൂമിയിലായിരിക്കുമെന്ന് ദൈവം ആർക്കും വാഗ്ദാനം പറഞ്ഞിട്ടില്ല. മറിച്ച് കണ്ണുനീരൊപ്പുന്ന, ദുഃഖങ്ങളില്ലാത്ത, ശാപങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത നിത്യവസതി സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് ഈശോമിശിഹ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലുള്ള കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം ഉത്കണ്ഠാകുലമാകരുത്, നിങ്ങൾ ആകുലരാകരുത്, ആകുലപ്പെടേണ്ടത് ആവശ്യമില്ല എന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14:1 ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക്, ചിന്തയിലേക്ക് കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അപ്പോൾ ഭൂമിയിൽ ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത് ആരിലൂടെയാണ്? മനുഷ്യരിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്വം എന്ത്? പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പം എല്ലാം അറിയുന്ന ദൈവം അങ്ങ് ചെയ്തു, അങ്ങനെയല്ല. അതിൻ്റെ ഭൂമിയിലെ ഏത് കാര്യവും മനുഷ്യനാണ് നിറവേറ്റേണ്ടത്. നമ്മൾ നേരത്തെ വായിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതേ കാര്യം തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 1 28-29 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂമിയിലെ സകല കാര്യങ്ങൾ ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ആദാമിനോട് പറയുന്നത്, ജീവജാലങ്ങൾക്ക് നീ പേരിട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് മനുഷ്യൻ്റെ ആധിപത്യം കാണിക്കുകയാണ്. ജീവജാലങ്ങളുടെ മേൽ, ഭൂമിയുടെ മേൽ മനുഷ്യൻ്റെ ആധിപത്യം കാണിക്കുന്നതിൻ്റെ അടയാളമാണ് ആ പേരിടുക എന്നുള്ളത്. പേരിടൽ കർമ്മം ആദാം ചെയ്യുക എന്നത് അതിനെ സൂചിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ കുടുംബത്തിലെ കാര്യങ്ങളാണല്ലോ, പ്രാർത്ഥിച്ചേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ ഉൾപ്പെടുത്തണം. കാരണം എന്താണ്? നിരവധിയായ കാര്യങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ എന്താണ് നടക്കേണ്ടതാണ്. എന്താണ് കാര്യം? ദൈവം മനുഷ്യനെയെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നു, നിങ്ങൾ അധ്വാന ഫലം പണമായി നിങ്ങൾക്ക് വരുന്നു, ആ പണം കൊടുത്ത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നു, നിങ്ങൾ കഴിക്കുന്നു. ഇപ്പോൾ ഇത് ദൈവം അത് അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേമ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സമ്പന്നരായ വ്യക്തികളുടെ ജീവിതങ്ങളിൽ പലപ്പോഴും എന്തിൻ്റെ കുറവുണ്ടാകാം? പ്രാർത്ഥനയുടെ കുറവുണ്ടാകാം. എന്താണ് കാരണം? അവർ നേരിട്ട് കാര്യങ്ങളെ ചെയ്യുന്നു. അതിനുള്ള ശരിക്കും ദൈവം അതിനുള്ള പശ്ചാത്തലമെല്ലാമാണ് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്, എന്ത് ആരാധനയും നന്ദിയും പറഞ്ഞ് ജീവിക്കാനുള്ള വ്യവസ്ഥയാണ് ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ സ്വപ്നം, അതായിരുന്നു ദൈവത്തിൻ്റെ ഡിസൈൻ, അതായിരുന്നു ദൈവത്തിൻ്റെ തീരുമാനം. എന്നാൽ പാപവും ദുഷ്ടപ്രവർത്തികളും വന്നപ്പോൾ എന്തായി? ശത്രുവിന് പ്രവേശനം ലഭിച്ചതുകൊണ്ട് ശത്രു എന്ത് കൊണ്ടുവന്നു? ദാരിദ്ര്യം കൊണ്ടുവന്നു, പ്രകൃതിക്ഷോഭം കൊണ്ടുവന്നു, കലഹം കൊണ്ടുവന്നു, ശത്രുത കൊണ്ടുവന്നു, ഈ വക പലവിധമായ പ്രതികൂലങ്ങളെ കൊണ്ടുവന്ന് മനുഷ്യനെ ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോയി, ഞെരുക്കത്തിലേക്ക്, കഷ്ടത്തിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇപ്പോൾ ആരുടെ സഹായം വേണം? ഓ, നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. അപ്പോൾ എന്താവശ്യമാണ്? ദൈവത്തെ വിളിക്കണം. ആ വിളിക്കുന്ന വിളിയാണ് എന്ത്?
പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ആരെ വിളിക്കണം? ദൈവത്തെ വിളിക്കണം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട്. അപ്പോൾ കൃത്യമായിരിക്കണം വിശ്വാസം, പ്രത്യാശ, ആ അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വേണം നാം ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥിക്കാനും. അപ്പോൾ എന്ത് മനസ്സിന് മാറാൻ പാടില്ല, സ്നേഹം മാറാൻ പാടില്ല. അപ്പോൾ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ദൈവത്തെ, ത്രിയേക ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ, ചില പ്രതികൂലങ്ങൾ ഇതാ വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് പ്രാർത്ഥന ആവശ്യമായിരിക്കും? ഹല്ലേലൂയ. സാധാരണഗതിയിൽ ദൈവം അത് അങ്ങനെയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അവനോട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊരു ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്നു. ഉൽപ്പന്നം വാങ്ങിക്കുന്ന സമയത്ത് ആ അതിൻ്റെ നിർമ്മാതാവിൻ്റെ ആഗ്രഹം എന്താണ്? ഒരു കുഴപ്പമില്ലാതെ ഈ ഉൽപ്പന്നം പ്രവർത്തിക്കണം എന്നുള്ളതല്ലേ? ആണല്ലോ. അതെ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മളും അങ്ങനെ ആഗ്രഹിക്കുന്നത്. നിർമ്മാതാവിനെ ഇനി ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഉൽപ്പന്നം കിട്ടി, ഇനി അത് നമ്മുടെ നമ്മുടെ ആവശ്യത്തിനോട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സൗജന്യമായി കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഓർക്കും. നമ്മുടെ സാധനം ഉപയോഗിക്കുമ്പം തന്നെ ആളെ ഓർക്കും. ഇത് പറഞ്ഞ പോലെ ഇതുതന്നെയാണ് ദൈവം ചെയ്തത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. പിന്നെ ഇനി എപ്പോഴാണ് നമ്മൾ നിർമ്മാതാവിനെ വിളിക്കുന്ന എപ്പോഴാണ്, മാനുഫാക്ചറോട് നമ്മൾ ബന്ധപ്പെടുന്ന എപ്പോഴാണ്, ഈ കിട്ടിയ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും കേട് സംഭവിക്കുമ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ കേടിനുള്ള കാരണം എന്താണ്? പലതാകാം. ചിലപ്പോൾ ആരെങ്കിലും വെള്ളം കോരി ഒഴിച്ചതാകാം, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യം ഒന്ന് പെടുത്തി എറിഞ്ഞതാകാം, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ അതിനെ അലക്ഷ്യമായി സൂക്ഷിച്ചു, അതുകൊണ്ട് അതിന് കൂടുതൽ ചൂടടിച്ചു, അല്ലെങ്കിൽ കൂടുതൽ തണുപ്പ് അടിച്ച് അനുഭവിച്ചു. അങ്ങനെ അപ്പം അതെന്തായി? അത് കേടായി എന്ന് പറഞ്ഞതുപോലെ പാപത്തിൻ്റെ ചൂടോ അശുദ്ധിയുടെ തണുപ്പോ ആലസ്യത്തിൻ്റെയോ അലസതയുടെയോ വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഒക്കെ പലവിധമായ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താകാം? കേടാകാം ജീവിതം. അപ്പോൾ നമ്മൾ മാത്രമല്ല, മറ്റുള്ളൊരാളുടെ സമൂഹത്തിൻ്റെ പ്രശ്നവും നമ്മളെ ബാധിക്കും. കാരണം നമ്മൾ സാമൂഹ്യ ജീവിയും കൂടിയാണ്. കായേൻ്റെ ദുഷ്ടത ആബേലിൻ്റെ ജീവൻ എടുത്തില്ലേ? ജോസഫിൻ്റെ പഴയ നിയമത്തിൽ ജോസഫിൻ്റെ സഹോദരന്മാരുടെ അസൂയ ജോസഫിന് കഷ്ടം കൊണ്ടുവന്നില്ലേ? നീതിമാനായിരുന്നു, ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു, എങ്കിലും കഷ്ടത വന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം വിശുദ്ധനായിരുന്നാൽ പോലും ചുറ്റുമുള്ള ആളുകളുടെ ദുഷ്ടതയുടെ ഉപദ്രവം നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. വന്നേക്കാം നല്ല വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ എന്നൊക്കെ ഈശോ പറയാൻ കാരണം തന്നെ അതിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ആ ഉപദ്രവം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. എന്ത് നമ്മളിലേക്ക് കടന്നു വന്നുവോ അതിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ വിപരീതമായ കാര്യങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരണം. അപ്പം വെറുപ്പിന് പകരം സ്നേഹം കടന്നു വരണം, ദ്രോഹത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഉപകാരം ചെയ്യണം, ശാപത്തിന് പകരം അനുഗ്രഹം കൊടുക്കണം. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ, പരിഹാര മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ, നിർമ്മാതാവുമായി സൃഷ്ടാവുമായി നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കേടുപാടുകൾക്ക് ദൈവിക സഹായം ചോദിക്കുന്ന, സൃഷ്ടാവിൻ്റെ സഹായം ചോദിക്കുന്ന ഹല്ലേലൂയ കർമ്മമാണ്, പ്രവൃത്തിയാണ് എന്ത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. ആരാധന വേറെ, ആരാധനയും നന്ദിയും നമുക്കറിയാവുന്ന വേറെ മറ്റൊരു വിഷയമാണ്. ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ട ദൈവജനമേ, ആരാധന, നന്ദി, അത് വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ പ്രാർത്ഥന, അത് ഈ പറഞ്ഞ മേഖലയിൽ കാണുക. അപ്പം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും പ്രാർത്ഥിക്കാൻ പറ്റും. അതാണല്ലോ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥന ആവശ്യത്തിന് മതിയായ അളവിൽ പ്രാർത്ഥന വരുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് ആനുപാതികമായിട്ടാണ് പ്രാർത്ഥനയുടെ ആവശ്യകത വരിക, അല്ലെങ്കിൽ ദൈവിക ശക്തിയുടെ വ്യാപാരം ആവശ്യമായി വരിക. അപ്പോൾ ദൈവിക ശക്തിയുടെ വ്യാപാരം എത്രമാത്രം ആവശ്യമാണോ അതിന് ആനുപാതികമായി നമ്മൾ പ്രാർത്ഥിക്കണം. സമയത്തിൽ മാത്രമല്ല, തീവ്രതയിലും തീഷ്ണതയിലും ഉപവാസത്തിലും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. അതും പോരെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഞാൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ എന്തായി? നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കുടുംബം പ്രാർത്ഥിക്കുന്നു, അതും എന്നിട്ട് അതും പോരാ, അത്ര അതിനും വലിയൊരു പ്രശ്നമാണ് നിൽക്കുന്നേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരെല്ലാം യേശുവിനോട് ദൈവത്തോട് ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതും പോരെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കുറേ കൂടെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കണം, കാരണം അത്ര അത്യാസന്ന നിലയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പനിയാണെങ്കിൽ ആശുപത്രി നടന്നു പോകും, പക്ഷേ വളരെ അത്യാസന്നമാണെങ്കിൽ ആംബുലൻസ് വേണ്ടി വരും.
എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ നമുക്ക് ചില വളരെ ഗൗരവമായ കാര്യങ്ങളാണെങ്കിൽ തീവ്രമായ പ്രാർത്ഥന ആവശ്യമാണ്, ഉന്നത പ്രാർത്ഥന ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മളെക്കാൾ വിശുദ്ധിയുള്ള അല്ലെങ്കിൽ അഭിഷേകമുള്ള ആളുകളുടെ പ്രാർത്ഥന സഹായം ചോദിക്കും. ഭൂമിയിൽ ഉള്ള പരിചയമുള്ള അഭിഷിക്തരോടും വിശുദ്ധരോടും നമ്മൾ പ്രാർത്ഥന സഹായം ചോദിക്കും. അതും പോലെ എന്ത് ചെയ്യും? സ്വർഗത്തിലിരിക്കുന്ന വിശുദ്ധന്മാരോടും അഭിഷിക്തരോടും നമ്മൾ പ്രാർത്ഥിക്കും. നമുക്കറിയാം എലീശ പ്രവാചകൻ മരിച്ചു അടക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ അസ്ഥിയിലേക്ക് ഒരിക്കൽ ഒരു ശവം എറിയപ്പെട്ടു. ഒരു ശവം വന്ന് അദ്ദേഹത്തിൻ്റെ അസ്ഥിയിൽ വീണു. ആ ശവം എഴുന്നേറ്റ് ഓടി എന്നാണ് പറയുന്നത്. പ്രേസ്തരോട് ഹല്ലേലൂയ. അപ്പം ദൈവം ചില കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അസ്ഥിയെ നോക്കി ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അസ്ഥിയിൽ അഭിഷേകം ഒരുക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ച്, കരുണയിൽ ആശ്രയിച്ച് ഹല്ലേലൂയ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഓർക്കുക, സ്വർഗീയ വിശുദ്ധന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അഭിഷേകവും കൃപാവരങ്ങളും എല്ലാം ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ ഏക ശരീരത്തിലെ അവയവങ്ങളാണ്, അവരും നമ്മളും എന്നതിനാൽ നമുക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കും. അപ്പോൾ ഒരു പ്രശ്നം വളരെ ഗുരുതരമാണെങ്കിൽ തീവ്രമായ പ്രാർത്ഥന ആവശ്യമാണ്, അടിയന്തര പ്രാർത്ഥന ആവശ്യമാണ്, അല്ലെങ്കിൽ ഉന്നതമായ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്വർഗീയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സഹായം ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിലോ എന്ത് ചെയ്യണം? ആ നമ്മുടെ കൂടെ ആളുകളെ ചേർക്കുക, നമ്മുടെ സൈന്യബലം കൂട്ടുക, സൈന്യബലം നമ്മൾ കൂട്ടുക. അപ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനാ സൈന്യമല്ലേ നമുക്ക് വേണ്ടത്? അല്ലാതെ മത്സരപ്പെടുത്തുമല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്വർഗീയ സൈന്യം ഉണ്ടാകണം. അപ്പോൾ ഭൂമിയിലെ വിശുദ്ധന്മാരും സ്വർഗത്തിലെ വിശുദ്ധന്മാരും എല്ലാം നമ്മുടെ പ്രാർത്ഥനാ ആ സേനയോട് ചേർക്കപ്പെടുമ്പോഴാണ് നമുക്ക് നിരവധിയായ ശത്രുക്കളെ തകർക്കാൻ പറ്റുന്ന ഹല്ലേലൂയ ഒരു പ്രാർത്ഥന ദൈവസേനയിൽ നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ വെളിപാട് പുസ്തകം വായിക്കുന്നുണ്ടല്ലോ. വെളിപാട് പുസ്തകത്തിൽ 8:4-5 വാക്യങ്ങളിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന പരിമള ധൂപം പോലെ ദൈവസിംഹാസനത്തിലേക്ക് ഉയരുകയാണ്. പ്രേസ്തലോട്. ഇനി പിന്നെയും നമുക്ക് ഇനിയുണ്ട് ദൈവരാജ്യത്തെ കാര്യങ്ങൾ. മാലാഖമാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. ഹെബ്രായ ലേഖനം 1:14. അപ്പോൾ ആ അവരെയും കൂടി ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അവരുടെ സഹായം ചോദിക്കാൻ പറ്റും, അവരുടെ ശുശ്രൂഷ ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ. ഞാൻ സമയം ദീർഘിച്ചു തോന്നുന്നു, ചുരുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഉപവാസ പ്രാർത്ഥന ഉണ്ടാകാം, പലവിധമായ ത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കാം, ഉപവിപ്രവർത്തി ചെയ്തും ദാനധർമ്മം ചെയ്തും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, അനേകരെ സഹായിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ച് അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 16:28 27-28. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അരുണോദയം എന്ന് പറഞ്ഞാൽ സൂര്യോദയം. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു, അറിയിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുലർകാല വെളിച്ചത്തിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക, ആരാധന. കൃതജ്ഞതയുടെ ഗ്രീക്ക് വാക്ക് എന്താണ്? യുക്രിസ്തിയ. അപ്പോൾ യുവക്രിസ്ത്യാനിൽ നിന്നാണ് യുക്രിസ്റ്റ് വിശുദ്ധുർബാനയുടെ പദം വരുന്നത്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുക, ക്രിസ്തു യേശുവിൻ്റെ കാൽവരിയാഗം നമുക്ക് അനുഗ്രഹമായി തീർന്നു, അതുകൊണ്ട് ആ യാഗത്തെ നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഉരുകാത്തതെല്ലാം ഉരുകുമെന്നാണ് ദൈവം പറയുന്നത്. അഗ്നിയിൽ ഉരുകാത്തതുപോലും പ്രാർത്ഥനയുടെ, ആരാധനയുടെ, കൃതജ്ഞതയുടെ, വിശുദ്ധുർബാനയുടെ ശക്തിയിൽ ഉരുകുമെന്ന് ദൈവം പറയുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിയിൽ ഉരുകാതിരിക്കുന്നതെല്ലാം, ഒടിയാത്ത മുഖങ്ങൾ, തകരാത്ത ചങ്ങലകൾ, ഓ ഇനിയും വിട്ടൊഴിഞ്ഞു പോകാത്ത ശത്രുവിൻ്റെ പീഡനങ്ങൾ, നിരവധിയായ ശത്രുവിൻ്റെ സേനകൾ നമ്മൾക്കെതിരെ വന്ന് നിന്ന് പോരടിക്കുകയാണെങ്കിൽ സമർപ്പിച്ചേ. ഹല്ലേലൂയ. ഓ ദൈവത്തിൻ്റെ നാമം തിരിച്ചറിഞ്ഞ് പ്രത്യാശയോടെ സംശയമില്ലാതെ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവത്തെ വിളിക്കാം, പിതാവേ എന്ന് വിളിക്കാം. നമുക്ക് മക്കളാണെന്നുള്ള ബോധ്യത്തെ നമുക്ക് വിളിക്കാം. എല്ലാ സംശയങ്ങളും മാറ്റിവെച്ച് വിളിക്കാം. ഓ പ്രാർത്ഥന കൂടുതൽ ആവശ്യമാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിക്കാം, അഭിഷിക്തരോട് പ്രാർത്ഥന സഹായം ചോദിക്കാം, സ്വർഗീയ വിശുദ്ധന്മാരോട് പ്രാർത്ഥന സഹായം ചോദിക്കാം, മാലാഖമാരുടെ ശുശ്രൂഷ ഏറ്റെടുക്കാം, ദൈവരാജ്യത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ വലിയ അനുഗ്രഹത്തെ, അല്ലെങ്കിൽ ദൈവീക വെളിപാടിനെ നമുക്ക് ഏറ്റെടുക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ നിന്ന് സ്തുതി ചെയ്ത പരിശുദ്ധാത്മാവിലേക്ക് വരികയാണ്. പ്രാർത്ഥനയുടെ ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരട്ടെ.
എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. എന്താ പരിശുദ്ധാത്മാവ് വരട്ടെ, എല്ലാവരും അഭിഷേകമായി ഇറങ്ങട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹാലലൂയ ഹാലലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവേ വരയണമേ, പ്രാർത്ഥിച്ചേ. അഭിഷേകം നൽകണമേ. ദേവന്മാർ വന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വരണം, നമ്മളെ തുടരണം, നമ്മുടെ ആത്മാവിനെ തണുപ്പിക്കണം, ഉന്മേഷം പകരണം. ഹാലലൂയ. ചങ്ങലകളെ പൊട്ടിക്കുന്ന സ്വർഗീയ അഗ്നി ഇറക്കണം. പ്രാർത്ഥിച്ചേ, സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പ്രാർത്ഥിച്ചേ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമാണ് ഹാലലൂയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നത്, ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുന്നത്, ഹാലലൂയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കടന്നു വരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചേ. ഹാലലൂയ 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 ഹാലലൂയ. നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവ് അനേക രോഗികളുടെ മേൽ കൈകൾ വെക്കട്ടെ. അനേക ദുഃഖിത ഹൃദയങ്ങളിൽ കർത്താവ് ആശ്വാസം പകരട്ടെ. പ്രാർത്ഥിച്ചേ. ഹാലലൂയ. സ്തുതിക്കുന്നു 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 കർത്താവേ, സ്തുതിക്കുന്നു യേശുവേ. ആരാധന ആരാധന ആരാധന. ഹാലലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ആരാധന. ഹാലലൂയ ഹാലലൂയ. നമുക്കൊരു തിരുവചനം ധ്യാനിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 32-37 വാക്യങ്ങൾ. 32-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അമ്മയെ പറഞ്ഞ ഹാലലൂയ. സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ആരോടുകൂടെ? അവനോടുകൂടെ. ആരോടുകൂടെ? യേശു ക്രിസ്തുവിനോടുകൂടെ. പിതാവേ എന്ന് വിളിക്കുമ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ, യേശു ക്രിസ്തുവിനോട് കൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? യേശു ക്രിസ്തുവിന് വെളിയിലല്ല, യേശു ക്രിസ്തുവിനോട് കൂടെ. നമ്മൾ വിശുദ്ധ ലൂക്കാട് സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിച്ചില്ലേ? ഓ, എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഹാലലൂയ. അപ്പം തരും അവൻ യേശു ക്രിസ്തുവിലൂടെ. യേശുവിൻ്റെ യേശു തന്നെ അപ്പമാണല്ലോ. ഹാലലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിച്ച് ഏറ്റെടുത്ത് 37-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ച് ധ്യാനിക്കാം. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അപ്പോൾ എല്ലാ കഷ്ടങ്ങളുടെ മേലും ദുഃഖങ്ങളുടെ മേലും വേദനകളുടെ മേലും പീഡനങ്ങളുടെ മേലും എല്ലാം ദാരിദ്ര്യത്തിലും ഇവരെല്ലാം നമുക്ക് വിജയമുണ്ട്. എങ്ങനെ? യേശു ക്രിസ്തു മൂലം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. സാധാരണ വിജയമല്ല, സമ്പൂർണ്ണ വിജയം. ഹാലലൂയ. ഒരു ലജ്ജ അവശേഷിപ്പിക്കാത്ത പൂർണ്ണ വിജയം ദൈവം നമുക്ക് തരുമെന്നാണ് പറയുന്നത്. ഹാലലൂയ. അതുകൊണ്ട് നമുക്ക് എല്ലാ വിഷമങ്ങളും സമർപ്പിച്ച് ഈ വചനപ്രകാരം ഈ രണ്ട് വചനങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരട്ടെ. അത് ഹാലലൂയ അനുഗ്രഹം കൊണ്ടുവരുന്ന സ്വർഗീയ വിത്തായിട്ട് മാറട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കാം, നമുക്ക് ആർപ്പിട്ട് കൊയ്യാം. ഈ കണ്ണുനീരെല്ലാം വിതയായി മാറട്ടെ. ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ആഴ്ചകളിൽ ഈ ദിവസങ്ങളെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിലൂടെ സകലതും ദൈവം നമുക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഹാലലൂയ ഹാലലൂയ. അതുകൊണ്ട് എല്ലാം ഏൽപ്പിച്ചു കൊടുത്തേ. ക്രിസ്തുവിനോട് കൂടിയാണ് സകലതും. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിട്ടൊരു ജീവിതവിനെ ഇല്ലാതെ തീരുമാനമെടുത്തെ. യേശു ക്രിസ്തുവിനെ ആശ്ലേഷിച്ച് യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നേ. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നേ. യേശു ദൈവവും രക്ഷകനും കർത്താവുമാണെന്ന് ഏറ്റു പറഞ്ഞേ. ഹാലലൂയ. സകലത്തിൻ്റെ മേൽ നമുക്ക് വിജയമുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം ദാരിദ്ര്യത്തിൻ്റെ മേൽ, കഷ്ടങ്ങളുടെ മേൽ, ദുഃഖങ്ങളുടെ മേൽ, ദുരിതങ്ങളുടെ മേൽ, വേദനകളുടെ മേൽ, തിരസ്കരണങ്ങളുടെ മേൽ, പട്ടിണിയുടെ മേൽ, എല്ലാ ഞെരുക്കങ്ങളുടെ മേൽ നമുക്ക് വിജയമുണ്ട്. നമുക്ക് വിജയമുണ്ട് യേശു ക്രിസ്തു മുഖാന്തരം. എല്ലാവരും സമർപ്പിച്ചേ. വിഷമങ്ങളെ സമർപ്പിച്ചേ. ഭാരങ്ങളെ സമർപ്പിച്ചേ. എവിടെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത് സമർപ്പിച്ചേ. മാറാത്ത കടബാധ്യതകളെ കർത്താവിന് സമർപ്പിച്ചേ. അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാകുന്നില്ല, പക്ഷേ ഹാലലൂയ കർത്താവിലേക്കൊന്നും അടുത്തു വന്നേ. നിർവ്യാജം വന്നേ. നിർവ്യാജം കാര്യം കാണാൻ വേണ്ടി മാത്രമല്ല, പ്രശ്നപരിഹാരത്തിന് വേണ്ടി മാത്രമല്ല. ഹാലലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ ദൈവമാണ്, അവൻ രക്ഷകനാണ്, അവൻ നമുക്ക് വേണ്ടി മരിച്ച ദൈവമാണ്, അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ്, അവൻ നിത്യമായി നിത്യതയിൽ നമുക്ക് വേണ്ടി സ്വർഗീയ ഭവനം ഒരുക്കി കാത്തിരിക്കുന്നവനാണ്. ആ ബോധ്യത്തോടുകൂടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹാലലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും കാര്യങ്ങളെ ഉയർത്തി സ്തുതിച്ചേ. വിഷമഭാരങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. നമുക്ക് വിജയം തരുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. നന്ദി യേശുവേ. കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സമർപ്പിച്ചേ, ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. ഹാലലൂയ. നന്ദി കർത്താവേ. അനുഗ്രഹം ചൊരിയണം കർത്താവേ. വാതിലുകളെ ചൊരിയണം കർത്താവേ. വാതിലുകളെ തുറക്കണം കർത്താവേ. വാതിലുകളെ തുറക്കണം, തുറക്ക് കർത്താവേ. കർത്താവേ, വാതിലുകളെ തുറന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കർത്താവേ. ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കപ്പ. അപ്പം ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കപ്പ. അപ്പം പലർക്കും പലരുടെ ജീവിതത്തിലും കർത്താവ് വഴിമുട്ടി പോലെ അവർക്ക് തോന്നുന്നു കർത്താവേ. എന്നാൽ അല്ലാൽ കർത്താവേ, നീ വാതിൽ തുറക്കുന്ന ദൈവമാണ്, നീ തുറക്കുന്ന ദൈവമാണ്. ഞങ്ങളെല്ലാം മുട്ടിക്കൊണ്ടേയിരിക്കുന്നു, നീ വാതിൽ തുറക്കുന്നവരാണ്. പ്രത്യാശയോടെ, വിശ്വ
വിശ്വാസത്തോടെ അമ്മയോടുള്ള സ്നേഹത്തോടുകൂടെ ഞങ്ങളിതാ കർത്താവേ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു, അന്വേഷിക്കുന്നു, മുട്ടുന്നു. കർത്താവേ ഈ മക്കൾക്കായി തുറക്കണമേ അനുഗ്രഹം, ഞങ്ങൾക്കായി അനുഗ്രഹം തുറക്കണം. കർത്താവേ മലക്കന്മാരെ അയക്കണം അപ്പ. സ്വർഗീയ മണ്ഡലത്തിൽ അനേകർ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അനേക വിശുദ്ധന്മാർ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു യേശുവേ. ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതി. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചെത്തിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ
ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ. കരങ്ങളും തുറന്നു പിടിച്ച് ഈശോയുടെ മുമ്പിൽ. രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം, വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനം രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മിലേക്ക് ഒരു കടന്നു വരുന്ന സമാധാനമുണ്ട്, കൃപയുണ്ട്. അപ്പോൾ ഈ കൃപയുടെയും സമാധാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി സകലതും ഒരുക്കിയെന്ന് നാം കണ്ടതാണ്. എന്നാൽ പ്രതികൂലമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പലവിധമായ തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക സഹായം ദൈവത്തോട് ചോദിക്കാൻ പറ്റും. ദൈവത്തോടെ ചോദിക്കണം, ദൈവത്തോട് മാത്രമേ ചോദിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതല്ല, അത്യാഗ്രഹത്തിനല്ല, ആർഭാടത്തിനല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതല്ല. എന്താണ് ഭക്തി? പാവങ്ങളെ സഹായിക്കുക, വിധവകളെ സഹായിക്കുക, ആവശ്യക്കാർക്ക് സഹായം കൊടുക്കുക, നല്ല സമരയക്കാരനായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനും മറ്റുള്ളവരുടെ ആവശ്യത്തിനും വേണ്ടിയിട്ടുള്ളതെല്ലാം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ദൈവിക ശക്തി. യേശുക്രിസ്തു ദൈവമാണ്, അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു, നമുക്ക് തന്നിരിക്കുന്നു. ആത്മീയ മണ്ഡലത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിരാശയുമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് കൈകളെ തുറന്ന് പിടിച്ച് ഈ വചനം വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം. മാതാപിതാക്കന്മാരെ സംരക്ഷിക്കേണ്ടതുണ്ടോ? അതിൻ്റെ ആവശ്യത്തിന്. ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കേണ്ട ആവശ്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യത്തിന്. ഏതെങ്കിലും ശുശ്രൂഷകളെ സഹായിക്കേണ്ട ആവശ്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ദൈവസഭയ്ക്ക് ദൈവസഭയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ടോ? കുടുംബത്തിലെ മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ട് ബന്ധങ്ങളിൽ അവരെ സഹായിക്കേണ്ട ഏതെങ്കിലും കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഭക്തി. ഈ ഭക്തിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം, നമ്മുടെ കുടുംബത്തിന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ക്രിസ്തുവിൻ്റെ ശക്തി നമുക്ക് തരും. വിശ്വസിച്ചേ. ഈ വചനം ഒന്നും മൂന്നാല് പ്രാവശ്യം ഏറ്റുപറഞ്ഞ് സ്തുതിച്ചേ. ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ. നന്ദി കർത്താവി, നന്ദി കർത്താവി, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ദൈവിക ശക്തിയാൽ എൻ്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം എനിക്ക് ലഭിക്കും. കർത്താവെ, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. കരങ്ങൾ തുറന്ന് പിടിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ ശക്തി വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തിൻ്റെ കൃപ ഒഴുകി എത്തുകയാണ്. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ ഈ സഹോദരങ്ങളുടെ മേൽ. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ കർത്താവെ. ഇവരുടെ ജീവിതത്തിന് ആരോഗ്യം ആവശ്യമാണ് കർത്താവെ. ദൈവമേ, ഹല്ലേലൂയ, പലതരത്തിലുള്ള രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് കർത്താവെ. ദൈവമേ, അതെല്ലാം കർത്താവ് തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുപ്പോൾ തൊട്ട് സൗഖ്യമാകട്ടെ. ENT ബന്ധപ്പെട്ട രോഗങ്ങൾ, കണ്ണ്, കാത്, ത്രോട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, തൈറോയിഡിൻ്റെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സുഖം പ്രാപിക്കട്ടെ. ഓറൽ രോഗങ്ങൾ, ഓറൽ ഓർഗൻസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പല്ല്, മോണ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടകന്ന് മാറിപ്പോട്ടെ. നാവിൻ്റെ വിഷമങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. മുടി കൊഴിച്ചിൽ മാറിപ്പോകട്ടെ. സ്കാൽപ്പും സ്കള്ളുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. നാടിയും ഞരമ്പുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. ഏറ്റെടുത്ത് അസ്ഥി, മജ്ജ, മാംസവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ ദൈവിക ശക്തിയല്ല അഴിയട്ടെ. കാൽവരി കുരിശിൻ്റെ ശക്തിയല്ല വിട്ടു മാറിപ്പോകട്ടെ. തൊക്ക് രോഗങ്ങൾ, അലർജികൾ വിട്ടു മാറിപ്പോകട്ടെ. ചൊറിച്ചിലുകൾ വിട്ടു മാറിപ്പോകട്ടെ. തൊക്ക് വിണ്ടുകീറുന്ന രോഗങ്ങളും പൊട്ടി ഒഴുകുന്ന രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. അതിന് പുറകെ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മുട്ടും മടക്കി വിട്ടു മാറിപ്പോ. ഇൻക്യൂറബിൾ ഹല്ലേലൂയ, ഓ മാറാ രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. റൂബല ഷീ റിബല ഷാ റബബ റീകുറിക്കലവർ ത്രാന്തുനിക്കലവ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഹല്ലേലൂയ, ഹൃദയത്തിൻ്റെ രക്തക്കൊഴലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ലങ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ രോഗങ്ങൾ വിട്ടകുന്നു മാറിപ്പോകട്ടെ. സകലരുടെയും ഹല്ലേലൂയ ലങ്സ് ബലം പ്രാപിക്കട്ടെ. നിഗൂഢ രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഹല്ലേലൂയ, വൃക്കയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ഷുഗറിൻ്റെ വേരിയേഷൻ, അതിൻ്റെ അസുഖങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. ഡയബറ്റിക്സ് രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, BP വേരിയേഷൻസ് ഉണ്ടാകുന്ന രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. രക്തസംബന്ധിയായ രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. കുടലും ഹല്ലേലൂയ, ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ,
പാൻക്രിയാസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ട് മാറിപ്പോകട്ടെ. ജെനിറ്റൽസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഗാന്ധിക രോഗങ്ങൾ വിട്ട് മാറുവാൻ തക്കതും കർത്താവ് കൈ നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓ പരിശുദ്ധമായ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്ന ഒരു അഭിഷേകം ഇപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ മേൽ ദമ്പതികളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതി ആരാധന. ഓ ഹല്ലേലൂയ. വന്ധ്യതയുടെയും എല്ലാ തരത്തിലുള്ള ഷണ്ണത്വത്തിൻ്റെയും ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിന് മുട്ടുമടക്കി, യേശു നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി വിട്ടു മാറിപ്പോകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിടുതൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാഡീരോഗങ്ങൾ, ഡിസ്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, നടുവേദനകൾ, മൈഗ്രെയിൻ, തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടു മാറിപ്പോകട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. കർത്താവേ, മക്കളെ തുടർന്ന് കർത്താവേ സൗഖ്യമാക്കണമേ. ഓ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. നവജാത ശിശുക്കളുടെ രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. കിടപ്പ് രോഗികളുടെ രോഗങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. ഹോസ്പിറ്റലുകളിൽ ICU കഴിയുന്ന രോഗികളുടെ മേൽ കർത്താവിൻ്റെ കരം കടന്നു വരട്ടെ, കടന്നു വരട്ടെ. സൗഖ്യമാവ്, സൗഖ്യമാവ്, കൃപ ഒഴുകട്ടെ. എല്ലാവരും സ്തുതിച്ചേ ഹല്ലേലൂയ. നന്ദി യേശുവേ. സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം മഹത്വം കർത്താവേ. അപ്പോൾ അതിനെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിച്ച് ആരാധിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സക്കല അനുഗ്രഹം പ്രാപിക്കട്ടെ. പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിടുതൽ ഉണ്ടാകട്ടെ. ഓ മാന്ത്രിക ശക്തികൾ തകരട്ടെ. ദേശവ്യാപാര ശല്യം കഴിഞ്ഞ് മാറിപ്പോകട്ടെ. എല്ലാ തരത്തിലുള്ള പാരമ്പര്യ ഉപദ്രവങ്ങൾ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇനിയും കെട്ട് വിട്ടുപോകാത്ത കെട്ടുകൾ അഴിഞ്ഞ് മാറിപ്പോകട്ടെ. തുകകളും ചങ്ങലകളും ഒടിഞ്ഞ് തകരട്ടെ. കർത്താവിൻ്റെ തീയിറങ്ങി കത്തി ചാമ്പലായി പോകട്ടെ. സ്വർഗീയ ശക്തി വ്യാപരിക്കട്ടെ. ശത്രുവേ, ഈ ജനത്തെ വിട്ടു മാറിപ്പോ. ഈ ജനത്തെ പീഡിപ്പിക്കുന്ന ദുരാത്മാക്കളെ കൈയെടുത്ത് വിട്ടു മാറിപ്പോ. ഈ സമൂഹത്തെ പീഡിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തമായ കരം കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവയെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ രോഗ തിന്മകളെ പീഡകളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന വിട്ടു മാറിപ്പോകട്ടെ. ഗർഭസ്ഥ ശിശുക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഗർഭിണികളായ സഹോദരിമാർ സൗഖ്യവും സംരക്ഷണവും പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമം. വൃദ്ധ മാതാപിതാക്കന്മാർ അനുഗ്രഹം പ്രാപിക്കട്ടെ. സാമ്പത്തിക ഞെരുക്കമുള്ളവർ വിടുതൽ പ്രാപിക്കട്ടെ. കടബാധ്യതകളുമായി കർത്താവിൻ്റെ അഗ്നി ഇറങ്ങട്ടെ. ബിസിനസ് അനുഗ്രഹമായി അനേകർ കർത്താവിൻ്റെ കൃപയിൽ കീഴിൽ സുരക്ഷിതമായിരിക്കട്ടെ. ബിസിനസ് ചെയ്യുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. സമാധാനം ഇറങ്ങട്ടെ. മാലാക്കന്മാർ അവരെ സഹായിക്കട്ടെ. സാമ്പത്തിക ഇടപെടലുകളെ ദൈവിക കരം വെളിപ്പെട്ട് വരുമാറാകട്ടെ. അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കൂട്ടായ്മയിലുള്ള ഈ പ്രിയപ്പെട്ട എല്ലാ ദൈവ മക്കളെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ കർത്താവേ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഈ സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കൃപ ചൊരിയട്ടെ. കൃപ ചൊരിയണം കർത്താവെ. അവസാനിക്കാത്ത കൃപ, നിന്റെ കൃപ മതി കർത്താവെ. ഞങ്ങൾക്ക് നിന്റെ സമാധാനം ഞങ്ങൾ നിറയട്ടെ. എല്ലാവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധമാൻ്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദേവമാതാവുമാരെ വിശുദ്ധ പിതാവും സകല വിശുദ്ധന്മാരും രക്തസാക്ഷികളും നീതിമാന്മാരും വിശുദ്ധ തോമാസായി നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സകല മാലാഖമാരും നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യട്ടെ. വിശുദ്ധ മിഖ്യാലും ഗബ്രിയലും റാഫേലും കാവൽ ദൂതന്മാരും നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യട്ടെ. യുദ്ധം ഹല്ലേലൂയ നടത്തുന്ന ദൂതന്മാർ ഇറങ്ങി നമ്മളെ സഹായിക്കട്ടെ. ദിവ്യകാരണ ഈശോയുടെ സ്നേഹം വ്യാപരിക്കട്ടെ. വിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ നിൽക്കട്ടെ. എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. സ്വർഗീയ സമൂഹത്തോട് ചേർന്ന്, വിശുദ്ധന്മാരോട് ചേർന്ന്, മാലാഖമാരുടെ കൂട്ടായ്മയോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, പിതാക്കന്മാരുടെ അധികാരത്തോട് ചേർന്ന്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളെ വ്യക്തിപരമായും കുടുംബമായും സമൂഹമായും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒഴുകിയിറങ്ങട്ടെ ദൈവാനുഗ്രഹം. പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ അവസാനിക്കാത്ത കൃപയുടെ സമൃദ്ധി ഒഴുകിയിറങ്ങട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ ആത്മീയ പിതാക്കന്മാരെയും അനുഗ്രഹിക്കണം കർത്താവേ. മിനിസ്റ്ററുടെ ലീഡേഴ്സിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധമാവെ സഹായിക്കണം. വരാൻ പോകുന്ന IFC മീറ്റിങ്ങിനെ കർത്താവ് ഓൺലൈൻ ധ്യാനം, 3 ദിവസത്തെ ധ്യാനം, July 30, August 1, 2 ദിവസങ്ങളിലെ ധ്യാനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. July 30 August 2 മലയാളം ധ്യാനം, August 1 ഇംഗ്ലീഷ് ധ്യാനം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ആത്മീയമായിട്ട് ഒരുങ്ങാൻ തക്കാത്ത കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുങ്ങാം. ഈ IFC ഹല്ലേലൂയ 16-ാമത്തെ IFC ആണ്. ദൈവം നമ്മളെ ഈ കഴിഞ്ഞ 15 വർഷങ്ങൾ നടത്തി. അനേകമായ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു. ഹല്ലേലൂയ, ഈ വർഷം നമുക്ക് ഹല്ലേലൂയ പ്രത്യേകമായി നമുക്ക് സമ്മേളിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാവിൽ ഒന്നായി ചേർന്നതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ ധ്യാനം നമുക്ക് നയിക്കാം. നമുക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാം. എല്ലാവരും ധ്യാനത്തിൻ്റെ വിജയത്തിനുവേണ്ടി പ്രാർത്ഥിക്കണമേ. ധ്യാനത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവ്, അദ്ദേഹത്തിന് വേണ്ടി വർഗീസ് ചെമ്പൂളി അച്ഛന് വേണ്ടിയിട്ട്, നമ്മുടെ വികാരി ബഹുമാനനായ വിക്ടർ പ്രകാശ് അച്ഛന് വേണ്ടിയിട്ട്, തോമസ് മേനാമ്പറമ്പിൾ അച്ഛന് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റനേകരായ ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട
പോളിക്കിൻ്റെ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അഭിഷേകവും നമുക്ക് അനുഗ്രഹവും വിടുതലുമായി മാറുവാൻ തക്ക വിധം സ്വർഗീകരം ഒഴിവാൻ തക്ക വിധം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഒരു പാട്ടുകൂടി പാടി കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരിലേക്കും വ്യാപരിക്കും. അനേകം വിടുതൽ കർത്താവ് നൽകുന്നു, അനേക രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈ ഒരു പാട്ട് വലിയൊരു കൃപയായിട്ട് ദൈവം മാറ്റുകയാണ്, അഭിഷേകം ദൈവം ഒഴുക്കുകയാണ്. ദൈവം വലിയ തോതിൽ ദൈവത്തെ പെരുമഴ പോലെ അഭിഷേകം നമ്മിലേക്ക് ചൊരിയുകയാണ്. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ നന്ദി പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിയെ വരയണമേ, പരിശുദ്ധാത്മാവിയെ വരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. പരിശുദ്ധാത്മാവിയെ വരയണമേ, പരിശുദ്ധാത്മാവിയെ വരയണമേ, പരിശുദ്ധാത്മാവിയെ വരയണമേ, പരിശുദ്ധാത്മാവിയെ വരയണമേ, കർത്താവിയെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തി ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റു പോലെ വിശി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തി ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാൻ ബലം ധരിച്ചോടുവാൻ, കാത്തിരിക്കുന്നതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തി ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
സ്വർഗീയത്തിയിൽ ഇറങ്ങിയെന്നില്ല മഴ പോലെ കീഴിറങ്ങിയ ടർപ്പിൻ മോശമേൽ ഇറങ്ങിയെത്തിയേ ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങിയ ഒരു പ്രാവ് പോൽ പറന്നിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ പെയ്തിറങ്ങിവാ തീയെ പെയ്തിറങ്ങിവാ പെയ്തിറങ്ങിവാ തീയെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ മഴ പോലെ പെയ്തിറങ്ങിവാ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത ശനിയാഴ്ച, അതായത് 31 ജൂലൈ, പിന്നെ ആഗസ്റ്റ് 1, ആഗസ്റ്റ് 2, 3 ദിവസങ്ങൾ എസ് ആർ എം ഒരുക്കുന്ന ഇന്റർനാഷണൽ ഫയർ കോൺഫറൻസ് ഷാർജ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ നമ്മൾ നടത്തുകയാണ്. ഇത് ഓൺലൈനിലാണ് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരെയും ഈ വെള്ളിയാഴ്ച നമ്മുടെ കൂട്ടായ്മയിൽ അത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമ്മുടെ ഇടയിൽ വരുന്നത് ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ. ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ ഒത്തിരി മിഷനറി പ്രവർത്തനങ്ങളുള്ള, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏഷ്യ ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസ്, അതിൻ്റെ ഇവാഞ്ചലൈസേഷൻ കമ്മീഷൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. ഇന്ന് അരുണാചൽ പ്രദേശിൽ ഒരു ക്രിസ്ത്യൻസ് ഒരു 50% കൂടുതൽ വന്നിട്ടുള്ളതിൻ്റെ മെയിൻ കാരണം ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിലിൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ നമുക്ക് ഈ 3 ദിവസങ്ങളിലും ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ വചനം തന്ന് നമ്മെ എല്ലാവരെയും ഒരു മിഷണറി സ്പിരിറ്റ് നമുക്ക് തരുവാനായിട്ട് വരുവാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടറായ ഫാദർ വർഗീസ് ചെമ്പോളി, നമുക്കറിയാം ധ്യാനഗുരുവും അതുപോലെ എസ് ആർ എമ്മിനെ ഒത്തിരി വളർത്തിയിട്ടുള്ള, സപ്പോർട്ട് ചെയ്തിട്ടുള്ള, സഹായിച്ചിട്ടുള്ള ഒരു ഒരു അഭിഷിക്തനാണ് ഫാദർ വർഗീസ് ചെമ്പോളി. ഫാദർ വർഗീസ് ചെമ്പോളിയുടെ സ്പെഷ്യലായിട്ടുള്ള ടോക്കും വചന ശുശ്രൂഷയും അതുപോലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഹീലിംഗ് സർവീസും രോഗശാന്തി ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാദർ തോമസ് മേനപ്പാട്ട് കപ്പച്ചുരച്ചൻ, നോർത്ത് ഇന്ത്യയിൽ ഒത്തിരിയധികം മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുകയും ധ്യാനഗുരുവുമായിരിക്കുന്ന ഫാദർ തോമസ് മേനപ്പാട്ട് നമുക്ക് 3 ദിവസങ്ങളിൽ വചനം തന്ന് ആരാധനയിൽ നമ്മളെ നയിക്കുന്നതായിരിക്കും. കൂടാതെ എസ് ആർ എമ്മിലെ മറ്റ് ലീഡേഴ്സും പ്രദേശവും കാണും. പിന്നെ നമ്മെ എല്ലാവരെയും സ്പിരിറ്റ്ഫുൾഡായിട്ട് നയിക്കുന്ന ഈ കൂട്ടായ്മയിൽ മലയാളത്തിൽ നമ്മളെ നയിക്കുന്ന ക്വയർ, ബ്രദർ നെൽസൺ പീറ്ററുടെ നേതൃത്വത്തിലുള്ള ക്വയറും ക്വയർ ടീമും, ബ്രദർ വില്യം തോമസിൻ്റെ കോർഡിനേഷനിലും, മിഷനറിയുടെ എസ് ആർ എമ്മിൻ്റെ UAE മിഷനറിയുടെ ആയിരിക്കുന്ന ബ്രദർ വില്യം തോമസിൻ്റെ കോർഡിനേഷനിലാണ് ക്വയറും പ്രൈസ് വർഷവും മറ്റെല്ലാ പ്രോഗ്രാമും നടക്കുക. പ്രിയ സഹോദരങ്ങളെ, എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട്. ഈ വർഷം 16th 16th IFC ആണ്, 16th ഇൻ്റർനാഷണൽ ഫയർ കോൺഫറൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിലെല്ലാം സമർപ്പിച്ചു വിട്ടുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഈ ഓൺലൈൻ റിട്രീറ്റ് ഓർക്കുക, ഡേറ്റ് July 31st ശനിയാഴ്ച, August 1st സൺഡേ ഞായറാഴ്ച, പിന്നെ August 2nd തിങ്കളാഴ്ച. ഈ 3 ദിവസങ്ങളിലാണ് ഈ ഓൺലൈൻ റിട്രീറ്റ് നടക്കുക.
വൈകുന്നേരം 4:30 മുതൽ 9:00 വരെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളുടെ സാക്ഷ്യങ്ങളും അതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്ന ഒരു ശുശ്രൂഷയായി ഇത് കർത്താവ് നമുക്ക് തരികയാണ്. എല്ലാവരും ഇതിൽ സജീവമായി പങ്കെടുക്കണം. എല്ലാ വർഷവും നമ്മൾ കൂട്ടായ്മയായിട്ട് ഒരു കുടുംബം പോലെ പ്രവർത്തിക്കുന്ന പോലെ ഇത്തവണ ഫാസ്റ്റിങ്ങിലും പ്രേയറിലും മറ്റുള്ള ഒരുക്കങ്ങളിലും നമ്മൾ ഒന്നായി ഒരു കുടുംബമായി നിന്ന് പ്രാർത്ഥനയിൽ എല്ലാവരും ഐക്യപ്പെട്ടവരായി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു ഒരു ഇൻവിറ്റേഷനായിട്ട് സ്വീകരിക്കുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എല്ലാവരും ഒരു നിമിഷം കരണ്ടുയർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബലവാനായ ദൈവമായ കർത്താവെ, പരിശുദ്ധനായ തമ്പുരാനെ, അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ IFC സമർപ്പിക്കുന്നു, 16-ാമത്തെ IFC സമർപ്പിക്കുന്നു. ലോകമെങ്ങും കർത്താവെ ഇത് ബ്രോഡ്കാസ്റ്റിംഗ് ആകുന്ന ഈ IFCയുടെ ഓരോ നിമിഷവും, IFCയുടെ ഓരോ നിമിഷവും കർത്താവിൻ്റെ കരങ്ങൾ കർത്താവെ ഇതിൽ പങ്കെടുക്കുന്നവരെ സ്പർശിക്കട്ടെ. കർത്താവെ, കടന്നു വരുന്ന അഭിവന്ദ്യ പിതാവും ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവിനെ സമർപ്പിക്കുന്നു. അഭിഷിക്തരായ ഫാദർ വർഗീസ് ചെമ്പോളിയെയും അതുപോലെ ഫാദർ തോമസ് മേനപ്പട്ടിനെ സമർപ്പിക്കുന്നു. മറ്റെല്ലാ സഹോദരങ്ങളെ ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. ഇതിനായിട്ട് ഉപവസിക്കുന്ന, കർത്താവെ പ്രാർത്ഥിക്കുന്ന, ഇതിനു വേണ്ടി ഒരുങ്ങുന്ന കർത്താവെ ക്വയറിനെയും ക്വയർ ലീഡറിനെയും, ഇതിനായിട്ട് കർത്താവ് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്ന ബ്രദർ വില്യം തോമസ് മിഷനറി ഓഫ് SRM UAE അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. നാഥ, കരുണയായിരിക്കും എല്ലാ കോർ അംഗങ്ങളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മുട്ടുമടങ്ങും, എല്ലാ നാവി ഏറ്റു പറയും. യേശു മാത്രം കർത്താവ് എന്ന തിരുവചന പ്രകാരം കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്ന കർത്താവെ, എതിർപ്പുകളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുട്ടുമടക്കട്ടെ. കർത്താവെ, കാരിസ് UAE സമർപ്പിക്കുന്നു. കർത്താവെ, കാരിസിലുള്ള കർത്താവ് എല്ലാ ലീഡേഴ്സിനും സമർപ്പിക്കുന്നു. കാരിസിന്റെ കർത്താവ് സ്പിരിച്വൽ ഡയറക്ടർ ആയിരിക്കുന്ന ഫാദർ വിക്ടർ പ്രകാശിനെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബിഷപ്പിനെ സമർപ്പിക്കുന്നു. കർത്താവ് പോൾ ഇൻഡർ പിതാവിനെ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവെ, ശക്തിപ്പെടുത്തണമേ. ഇവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സപ്പോർട്ടിനെ നന്ദി പറയുന്നു കർത്താവെ. ആരാധന ദൈവമേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ മുട്ടുമടങ്ങും, എല്ലാ നാവ് ഏറ്റു പറയും യേശു മാത്രം കർത്താവ് എന്ന തിരുവചനം ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നു കർത്താവെ. അമ്മേ മാതാവേ, മാതാവിന്റെ മധ്യസ്ഥ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്മറിഞ്ഞ ഒരേമേ സ്വസ്തി. കർത്താവ് അങ്ങടെയും കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഭരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരും വരണം, എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് ഒന്നായി ഒരു കുടുംബമായി നിന്നുകൊണ്ട് ഈ IFC വലിയൊരു വചന ഒരു ഫെസ്റ്റിവലായിട്ട് നമുക്ക് മാറ്റാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി, മാതാവിൻ്റെ മാധ്യസ്ഥോടു കൂടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.